നമ്മുടെ ഒരു കുട്ടിന്റെ മേത്ത് കയറാൻ പോയെന്നും നിങ്ങൾ അതിനെ കഴിച്ചിലാക്കിയെന്നും കേട്ടിരിക്കുന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇരിക്കാൻ നേരമില്ല മമ്മയ്ക്ക. കദീശാന്റെ ചെരുപ്പ് നന്നാക്കിയാന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് നന്നാക്കിയെങ്കിൽ വെക്ക അങ്ങോട്ട് ഒന്ന് എത്തിച്ചോളി. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. രണ്ടു ദിവസം തീർത്തിട്ട് അങ്ങോട്ട് എത്തിച്ചോളാം. അതിരിക്കട്ടെ അവരാനെ. നിന്റെ ഇക്കാക്ക ഇല്ലേ സിംഗപ്പൂരെ മൂപ്പരെ, വർത്താനം ഒന്നും ഇല്ലേ? കത്ത് വല്ലോ മരലുണ്ടോ? മൂപ്പര് പറയണത് പൈസ കയ്യിലില്ലെങ്കിൽ മനുഷ്യനെ ഒന്നും കൊള്ളൂല, നാല് മുക്കാല് നയിച്ചുണ്ടാക്കിയാലേ നാട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ പറഞ്ഞാണ് പോയത്. ഒരു വിവരവും ഇല്ല. ആ അടുത്തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഓം വന്നാലേ അനക്കൊരു കര കിട്ടുള്ളൂ. അവരാനെ കര കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് ആ വിചാരമൊന്നുമില്ല. എനിക്ക് ആ കുട്ടികളുടെ കാര്യമാണ് വലിയത്. ഞാൻ എന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഓലെ ഞാൻ സ്നേഹിക്കുന്നത്. അതിന്റെ കൂലി പടച്ചോ അനക്ക് തരും അവരാനെ.
ഞാൻ പോട്ടെ മുഹമ്മദ് കാ ഒരേ ലെത്താൻ താമസിച്ചാൽ കദീസ് അവിടെ കുട്ടിച്ചോറാക്കും എവിടെ ഈ പണ്ടാരങ്ങള് ഒരൊറ്റ ഒന്നിനെ ആവശ്യത്തിന് നോക്കിയാ കാണൂല ഒരുത്തനെ വെളിച്ചെണ്ണ വാങ്ങാൻ അയച്ചിട്ട് മണിക്കൂർ നാലായി നിങ്ങളിതൊന്നും കാണാനിട്ടാണോ അതല്ലേ വേണ്ടാന്ന് വെച്ചിട്ടോ അത്തം പോയിട്ട് ഇത്ര പെരുത്ത് നേരായിക്കണോ കദീസ് ഓൻ ഇപ്പം വരും നിങ്ങളെ പൊന്നാര മക്കളല്ലേ ഇത്താത്ത ഞാൻ തുറന്നു പറയുക ഇവിടെ തിന്നു കൂടുമ്പോഴേ ഞാൻ പറഞ്ഞത് കുറച്ച് കേട്ട് നടക്കും വേണം എന്റെ മക്കളെ തിന്നുന്നതിനെ പറ്റി എന്തിനാ പറയണത് കദീശ് ഓലോരെ എളാപ്പാന്റെ മുതലല്ലേ തിന്നണത് എളാപ്പാന്റെ മുതല് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ തീർന്നു പകലെന്ന് പറഞ്ഞ രാത്രിയും എളാപ്പാന്ന് പറഞ്ഞ എളാമി ഉണ്ടാവും നിങ്ങൾ ഓർക്കണില്ല സിംഗപ്പൂരിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് കൊല്ലം പതിനാലായല്ലോ ഇവിടെ രണ്ടു മൂന്നെണ്ണത്തിന് എട്ടും കൊണ്ടാണ് പോയെന്ന് വല്ല വിചാരം ഉണ്ടായിട്ട് വേണ്ടേ അനക്കൊന്ന് സമാധാനത്തിന് വർത്താനം പറഞ്ഞൂടെ കദീശ് എന്ത് സമാധാനം പതിനാല് കൊല്ലമായിട്ട് ഇവിടെ സമാധാനത്തിലല്ലേ കഴിഞ്ഞു കൂടുന്നത് ഇന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായി നോക്കണ്ടീനും എന്നാ പിന്നെ ഇമ്മീ മക്കൾ ഈ പെരേന്റെ അകത്ത് താമസിക്കുന്നുണ്ടാവില്ല കോയ വന്നോ എവിടെ ഇനിടാ ഇതുവരെ ഉമ്മക്കും അറിഞ്ഞൂടാ അളാമക്കും അറിഞ്ഞൂടാ ഞാനിപ്പൊ എങ്ങനെ അവിടെ എത്തിക്കണം എന്നുള്ളത് കുപ്പി ഇങ്ങോട്ട് കൊണ്ട ശൈത്താനെ കുപ്പി ഞാൻ അങ്ങനെയും കഴിച്ചിലാക്കിക്കണം ഉമ്മ കുപ്പി ഉണ്ടെങ്കിൽ എന്നെയും വാങ്ങാലോ വെളിച്ചെണ്ണ ണ്ടിക്കമ്മത് വെളിച്ചെണ്ണ പാർന്ന് തരുമ്പോന്നാണ് എനിക്ക് തോന്നിക്കണത് പൊരലെത്തൽ ഉണ്ടാവില്ല നിങ്ങളിത് കാണുന്നുണ്ടോ വെളിച്ചെണ്ണന്റെ പൈസ ഈ എന്താക്കി നേരി പറഞ്ഞു ഇത് നോക്കി ഉമ്മ എളാമ്മ പറയണത് അല്ല എനിക്ക് പൈസ വേണമെങ്കിൽ ഞാന് വെളിച്ചെണ്ണ വാങ്ങണേന്റെ മുമ്പ് തന്നെ എടുക്കൂലേ അല്ല ഇത് നൊന്തിക്കമ്മത് വന്ന് കുപ്പി ഇങ്ങോട്ട് വാങ്ങി നാളെടുത്ത് അതിലിട്ട് ഇതാ കുയിലുകൊണ്ട് ഇങ്ങനാണ് ഉമ്മ ഒഴിച്ചു തന്നിക്കണത് അല്ല വിശ്വാസല്ലേ നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കി അല്ല അസനെ ഈ കളവ് പറയാണോ അല്ലമ്മ ആ കുഞ്ഞിപ്പരച്ചിന്റെ ഒരു പയ്യില്ലമ്മ അത് എന്നെ കുത്താൻ വന്ന് ഒരു ചക്ക പോലത്തെ പയ്യ് ഞാൻ ഓടിയിട്ട് ഓടിയിട്ട് അതിന്നെ വിടണ്ടേ അവസാനം ഞാൻ തിരിഞ്ഞു നിന്ന് അതിന്റെ കണ്ണിലും മൂക്കിലും ചെവിട്ടിലും ഒക്കെ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ എന്റെ മയ്യത്താണോ നിങ്ങൾ കാണുന്നത് മയ്യത്തിന് കണ്ണും വലുതാണോ അമ്മ വെളിച്ചെണ്ണ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുറച്ചേറി പോകും ഉമ്മ ഞാൻ പോയിട്ട് എളാമൻ ഒന്ന് സമാധാനിപ്പിച്ച് നോക്കട്ടെ അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ചട്ടപ്പെട്ടാന്ന് ഒരച്ചാ പൊട്ടിന്റെ മാതിരി ഇവിടെ കിടന്ന് പൊട്ടി തെറിക്കും ദാദാ ആ കോരൻ ഇവിടെ അരി സാമാനങ്ങൾ എത്തിച്ചില്ലേ കുറച്ചു നേരായി ഓന് ഞാനും രണ്ടെണ്ണം ചായ കുടിക്കാൻ കൊടുത്തു ഇതങ്ങോട്ട് വെച്ചോളി എന്തിനാ അവരാണ് ഇതൊക്കെ എന്റെ അടുത്ത് തരുന്നത് കദീശ ഇല്ല ഇവിടെ ഇതൊക്കെ നോക്കി നടത്താൻ ഈ പെരേലിപ്പോ വയസ്സിന് മൂത്ത നിങ്ങളല്ലേ അപ്പൊ പിന്നെ ആരെ കൈ കൊടുത്താൽ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു കണ്ടു ചെയ്യല്ലേ വേണ്ടത് എനിക്ക് ഈ ദുനിയാവിൽ എന്റേതായിട്ട് എന്റെ ഇക്കാക്കായിട്ടുള്ളത് ഇത്താത്തി മക്കളുമാണ് എന്റെ കുടുംബം എനിക്ക് എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ഇത്താത്തി മാത്രമല്ല എന്റെ അമ്മയും കൂടിയാണ് പാവം കിട്ടുകളാമ വരുന്ന അളാപ്പ അല്ല ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നല്ല ഈ നിങ്ങൾ ഇന്നെ തല്ലാൻ വരുന്ന അളാമ അല്ല അനക്ക് പോകാന്നല്ല ഞാൻ പോയിക്കളാ അനക്ക് മക്കളില്ലല്ലോ കദീജ അനക്കെന്താണ് എന്റെ മക്കളെ പോലെ ഓലെ സ്നേഹിച്ചാല് സ്നേഹിക്കണം കൊണ്ടല്ലേ പറയണത് അല്ലെങ്കിൽ എന്തിനു പറയണം എന്ത് കാണിച്ചാലും മോനെ മോളെ എന്ന് വിളിച്ച് തലവിടുന്ന ആ സ്നേഹം എന്റെ മാപ്പ എന്നെ അങ്ങനല്ല വളർത്തിയത് ഞാൻ കേട്ട ചീത്തയും കൊണ്ടേ അടിയും കണക്കൂട്ടിയാ നിങ്ങൾ ഓതം കെട്ട് വീണു അതുകൊണ്ടാ എന്റെ സ്വഭാവം അത്ര നല്ലതായി പോയത് നിങ്ങൾ എന്റെ തൊള്ളേക്കാരി വർത്താനം പറയണ്ട കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് സഹിക്കാനല്ലേ ഉള്ളൂ സഹിക്കണേന് ഒരു അതിരി വേണ്ടേ ഈ പൊരെ ഞാൻ ആരാ എന്റെ വാക്കിന് വല്ല വിലയുണ്ടോ എന്തുണ്ടായാലും ഇത്താത്താ ഇത്താത്താന്ന് വിളിച്ചിട്ടല്ലേ വർത്താനം പൈസ ഉണ്ടെന്നാലും ഓല കൈമേ കൊടുക്കും എന്നെ ഇവിടെ വേലക്കാരത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ കുഞ്ഞി എവിടെ പോയി കുഞ്ഞി എവിടെ നിന്ന് തെടുന്നുണ്ടോ അങ്ങടെ പൊന്നാര മോളെ ആ സൈക്കിള മറ്റവൻ രാട്ടിന്റെ മേലിൽ വിഴട്ടെ അപ്പ കാണാം അതിന് സൈക്കിൾ എന്ത് വിഴച്ചു ഈ ആടെന്തിനാ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ആട്ടിന് ഇഷ്ടമുണ്ടായിട്ട് എന്നാലേ സൈക്കിളിന് ഇഷ്ടമുണ്ടായിട്ട് ചിലപ്പോ അത് വീഴും അതൊക്കെ ഇരിക്കട്ടെ എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം നീ അവിടെ നിക്ക് ഞാൻ നിക്കൂല നമ്മളോലെ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് ഇത് പണ്ടുള്ളവർ പറഞ്ഞല്ലേ എന്തായാലും ശരി ഇന്ന് എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം മുഖത്തുനിന്ന് കൈയെടുക്കേ
പുളിമരത്തിന്റെ മേലെ നോക്കിക്കോ. ഫോട്ടോ എടുക്കണേ എന്താ പുളിമരത്തിന്റെ മേലെ നോക്കണം? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. മെല്ലെ ഒന്നിച്ചിരിക്ക. ആഹാ, നല്ല പോസ് നീ തകർത്ത് കളഞ്ഞല്ലോ. എനിക്കുള്ള പോസും കീസും ഒന്നും വേണ്ട. ഒന്നും കൂടി എടുക്കാം. ഒന്ന് പോയിട്ട് ഒരു കണ്ട എടുക്കാൻ എന്നെ കിട്ടൂല. എന്റെ ആടല്ലേ, ഒന്ന് സമ്മതിക്കണം. ഇനി പിന്നെ ദിവസം എടുക്കാൻ സൈക്കിളേ. അപ്പോഴേക്കും നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാലോ? എന്നെ ആര് കൊണ്ടുപോയാ? ഒരു പുതുമാപ്പള. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ. ഏ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. മണിമാളിക മോളിലെ മഞ്ഞത്തിങ്കൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. കണ്ടാലൊളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും, കണ്ടാലൊളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും. പൊൻ തണ്ടു വെച്ചൊരു മഞ്ഞലിലേക്കി കൊണ്ടുപോയിടും, നിന്നെ കൊണ്ടുപോയിടും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ. ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലതലും വേണ്ട, മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലതലും വേണ്ട. ആ കൈ പിടിച്ച് കരളു തുടിച്ച് കൂടെ ഞാൻ പോകും, വേഗം കൂടെ ഞാൻ പോകും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ. ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. പുള്ളിമാനിന്നുള്ളിലേറിയ പുള്ളിയാരാണ്, പുള്ളിമാനിന്നുള്ളിലേറിയ പുള്ളിയാരാണ്. ഈ മുല്ലമലര് കിനാവ് കാണണ തുമ്പിയേതാണ്, പൂ തുമ്പിയേതാണ്. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. മണിമാളിക മോളിലെ മഞ്ചത്തിങ്കൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. മഴ വരുന്നുണ്ട്, നമുക്ക് പോകാം. നമ്മളെ നേറ്റാലി അത് ഏറ്റതാണ്, പറഞ്ഞാ പറഞ്ഞതും തന്നെ. അത് നമ്മളെ സ്വഭാവമാണ്. ഏത് അത് നമ്മൾക്കറിയാം ഹാജി, നമ്മൾ നിങ്ങൾക്ക് സ്നേഹമുള്ളത് അതുകൊണ്ടല്ലേ. ഉമ്മറി എവിടെ ഉണ്ട്? ഓ വന്നിട്ടില്ല സേട്ടി. ഈ മഴയത്ത് ഓൻ എവിടെ പോയി കിടക്കണ എന്റെ പുറമേ. ഫാദറെ, ഉമ്മറു നല്ല കുട്ടി ഉണ്ട് ഹാജി. എവിടെടാ ഉമ്മറ്? പോയി നോക്കണം. ഇല്ലേ, എവിടെയെന്ന് ചോദിച്ചാല് പോയി നോക്കണം എന്നാ ഉത്തരം. പോയി നോക്കണമെങ്കിൽ പോയി നോക്കിന്ന് പറയാൻ എനിക്ക് അറിയില്ല. സത്യം ഉത്തരം അപ്പുറം ഇപ്പുറം വേണ്ട ഹാജി. നാളെ നമ്മൾ വന്ന് കാണും, ബാക്കി കാര്യം നമ്മൾക്ക് നാളെ ആലോചിക്കാം. നമ്മൾ പോട്ടെ. ഉത്തിരിക്കും ചേട്ടി, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാല. വേണ്ട ഹാജി, നമ്മൾക്ക് ഇപ്പൊ ചായ വേണ്ട. നമ്മൾക്ക് വീട്ടിലെ ഭാര്യ പാൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പോട്ടെ. ഇന്ന് കൂട്ടാൻ വെക്കാൻ എന്ത് മേങ്ങി? എല്ലാം വാങ്ങിക്കണേ. ഇറച്ചി മേങ്ങിക്കണ? ഇല്ല. ഇവിടെ ആ ഉമ്മറുണ്ടെങ്കിലും കുറച്ച് ഇറച്ചി മേങ്ങിക്കൂടെയല്ലോ. ഓനിപ്പോ നല്ലോണം ചോറ് വയ്ക്കണില്ലേ? ഓന്റെ തടിക്ക് വല്ല വെളിച്ചിലും വന്നാൽ നിന്നെയും പിത്താത്തിനെയും നമ്മള് കൊല്ലുവാ. അമ്മോ, എന്താ മോനെ ഇത്? ക്യാമറ പാപ്പ,
നിന്റെ ഈ കുണ്ടത്തിനെ പറ്റിയില്ല നമ്മൾ ചോദിച്ചത് എങ്ങനെ അങ്ങനെ നനഞ്ഞതെന്ന് എന്താണ് ഇത് മേല് പൊയ്യുന്നത് നനഞ്ഞല്ല ഓ തലയിൽ തണ്ണിയും പിടിച്ചിരിക്കും ഭീതാത്ത ഭീതാത്ത ഒരു തോർത്തിക്കോട്ട് എടുത്തോളി എന്നാ നിനക്ക് വല്ലെടുത്തൊന്ന് കേറി നിന്നുടയില്ല മോനെ ഞാൻ ഒരു മരത്തിന്റെ ചോട്ടിൽ കയറി നിന്ന് പാപ്പാ മരത്തിന്റെ ചോട്ടിൽ പെയ്തത് വെയില മഴയ വെയിലായിരുന്നെങ്കിൽ തണല് കിട്ടുമെന്ന് നോക്കാം എന്നാ പിന്നെ ഒരു കുളത്തിൽ ഇറങ്ങി നിന്നുടായിരുന്നു ഞാൻ തോർത്തിക്കളാം പാപ്പ ആദ്യം ഞാനിത് തോത്തിക്കോട്ട് എന്നിട്ട് നീ അയക്കോ താത്ത ഒരു ചൂടുള്ള ചായ ഉണ്ടാക്കിയിട്ട് ഓൻ തണുത്ത് പറക്കണ കണ്ടില്ലേ അതിനു മുമ്പ് അലമാരയിലുണ്ട് കച്ചൂരാതിപ്പൊടി അതിന്റെ അടുത്തിട്ട് എടുത്തോളൂ വല്ല പനിയോ ചില്ലാപ്പോ മറ്റോ വന്നാൽ അതിനു വേണ്ടി കെട്ടിമറിയേണ്ടി വരും ഒരു പെൻസിൽ കൊടുത്താൽ മതി എന്താ പെൻസിലാ അത് മുതലാൽ ഈ ആളുകളെല്ലാം പറഞ്ഞേക്ക പെൻസിൽ ഇഞ്ചക്ഷൻ മതി പാപ്പ നീ മുണ്ടാണ്ടി നീ തലയിൽ നിന്ന് തണ്ണി മുഴുവൻ ഇങ്ങ് പോരട്ടെ നീ ഇന്നാളൊരു മയക്കാറ്റ് കൊണ്ടേനി ഞമ്മ ഒരാഴ്ച കിടപ്പിലായി അപ്പൊ ഉമ്മർക്ക കൊണ്ട പോലെ ഒരു കൊടുങ്കാറ്റ് കൊണ്ട ഞമ്മ ഒരു വർഷം കിടപ്പില്ല അതാണ് പറയുന്നത് അതാണ് പറയുന്നത് നീ ഒന്ന് പൊതുക കച്ചൂരാതി പൊടി നല്ലതാണ് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല മുടി കാഫ്രികളെ മാതിരി ആക്കിയേക്കുന്നു എന്നാൽ അതൊന്ന് നല്ലോണം ചീകി വെച്ചോണ്ട് നടന്നൂടെ മോനെ അതറേ അശീപ്പിങ് എടുത്തോ ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരണം വേണ്ട ഞാൻ ചെയ്യിക്കണം ഇല്ലേ എന്ന തുണിയും കുപ്പായും ഒക്കെ പോയി മാറ്റി ഓ നീ ചെല്ലടാ എന്റെ റബ്ബേ മുഴുവൻ നനഞ്ഞല്ലേ ഒരു പണ്ടാരങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എവിടെ പോയിരുന്നടി ഇമ്മി മോളും ഇത് കാണുന്നുണ്ടല്ലോ ഇത് നോക്കാനും കൂടെ ദീപിനെ കിട്ടുന്നില്ലല്ലോ അന്റെ കളി ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട മോളെ ഈ മയ വേണത് നേരത്തെ ഈ എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് പുറത്തിറങ്ങിയപ്പോ മഴ ഇല്ലേന് പെട്ടെന്നല്ലേ ഈ മഴ പെയ്തത് മടിയിലിരുത്തി താലോലിച്ചോളി ഇത്രയും ഇവിടെ വെച്ചുകൊളമ്പി തരാൻ ഞാൻ ആട്ടിനെയും തെരഞ്ഞു പോയതേന് ആടിവിടെ വന്നിട്ട് ഒരു മണിക്കൂർ ആയല്ലോ ആരെ കണ്ണു പൊട്ടിച്ചാലും കദീസന്റെ കണ്ണു പൊട്ടിക്കാമെന്ന് വിചാരിക്കണ്ട എന്തിനാ കദീസ ഇങ്ങനെയൊക്കെ പറയണത് ഇതെങ്ങനെയാണ് പറയേണ്ടത് അനക്ക് കുറച്ച് മയത്തി വർത്താനം പറഞ്ഞൂടെ നിങ്ങളുടെ ഇങ്ങടെ മോളെയും കളി എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിയാനിട്ടില്ല നമ്മുടെ ഉമ്മർ പോയനെ അങ്ങനെ ഇങ്ങനെയും പാട്ടിലാക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നിങ്ങളുടെ കിനാവ ചിരിതരം കിട്ടാൻ നിക്കാക്കാതിന് നിൽക്കില്ല മയ മേലില്ലാണ്ട് അവിടെ കൂത്താത്തം കാണുമ്പോ നിങ്ങളുടെ മോളെന്താ ഒരു പെൺകുട്ടിയല്ലേ അറിഞ്ഞൊരു പെരല്ലകത്ത് ഇരുന്നാലെന്താ ഇത് ആൺകുട്ടിയുടെ മാതിരി മതിയോ കദീശ എനിക്ക് തൃപ്തിയായോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും അടിക്കി ഒന്നും വേണ്ട ഉമ്മറും കുഞ്ഞീവിയും ചെറുപ്പത്തിലേ കളിച്ചു വളർന്നോല ഓരോ കാര്യത്തിൽ അനക്കെന്താ ഇത്ര കണ്ണുകടി കൊക്കിൽ കൊള്ളുന്ന കൊത്തിയാ മതി നിങ്ങൾ എന്റെ ഇക്കാക്ക പൈസക്കാരനാണ് ഓലെ മോനിക്ക് അതേ നിലയ്ക്ക് ഒരു പെൺകുട്ടിനെയും കിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഇക്കാക്ക ചോദിക്കുന്ന ചിരിതനം ചിരിതനം ഇല്ലാണ്ട് ഇത് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞു കുഞ്ഞീവിന്റെ വാപ്പ അതിന് എന്തെങ്കിലും ഒരു വൈ കാണാണ്ടിരിക്കുവോ വൈ കാണും വൈ കാണും നിങ്ങളുടെ മുക്കാ പൈസക്ക് എന്റെ ഇക്കാക്ക സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട കാണാൻ പോണതിനെ പറ്റി ഞാൻ എന്തിനു പറയണം എന്തെങ്കിലും പറഞ്ഞത് കുന്തം അല്ല എന്ത് പറയാൻ ഓലെ മനസ്സ് നീ എന്തിനാ വേദനിപ്പിച്ചെന്നാ ചോദിച്ചത് വേദനിപ്പിക്കണോ എന്റെ വേദനയും വ്യസനവും കാണാൻ ഈ ദുനിയാവിൽ ആരുമില്ല അന്നെ വേദനിപ്പിച്ചാലും എന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല വേദനിപ്പിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഏതായാലും ഇത്രയും കാലമൊക്കെ അയില്ലേ കദീസ എന്റെ ഏട്ടൻ മരണം വരാ ഇയൊന്ന് സഹിച്ചോളാം ആര് വന്നാലും പോയാലും എന്നെ തോൽപ്പിച്ച് പൊയ്ക്കലാമെന്ന് വിചാരിക്കണ്ട അതിന് കദീസനെ കിട്ടുമില്ല മോളെ എളാമ്മ പറഞ്ഞു തോർത്ത് ഈ കരയണ്ട എന്റെ ബാപ്പ പൈസ ആയിട്ട് വരും മോനിക്ക് വേണ്ട ചിരിതനവും കൊടുത്ത് മോളെ പൂതി പോലെ ഒക്കെ നടത്തി തരും ഞാൻ എന്ത് സഹിച്ചോളാം അമ്മ തല്ലുകൊണ്ടോളാം ഇനി ഇനി പട്ടിണി കിടന്നോളാം എന്നാലും ഉമ്മ ഉമ്മനെ കാണാൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ കരയാണ്ട് നിൽക്കും മോളെ മിന്നലെന്ന് കേട്ടിട്ടുണ്ടോ കാട്ടാക്കട മിന്നൽ മേലിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഈ ദുനിയാവിൽ ആരുണ്ടടാ ഞാൻ കേട്ടിട്ടില്ല നമ്മളെ നീ കരയാൻ പാടില്ല കരയാനും വേണ്ടി ഈ ദുനിയാവിൽ എന്താണടാ ഉള്ളത് വെച്ചിപ്പാത്തു വെച്ചിപ്പാത്തു വെച്ചിപ്പാത്തുകാര് നീ ആര് ഞാൻ അവൾ എന്റെ കരളാണ് അവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണത് എന്താ അവള് വാങ്ങിക്കില്ലേ അല്ലടോ പിന്നെ അവളെ വാപ്പ ഭൂൾപൊട്ടിയെ പോലെ ചുറ്റും കാവല് നിൽക്കാണ് നാല് മണിക്കൂറായി ഇത് കൊടുക്കാൻ കാത്തിരിക്കണ് നീ പേടിക്കണ്ടേ നമ്മുടെ ജോലി തന്നെ എല്ലാം സാപ്പാക്കിലാണ് എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമുറിച്ച് നീ ഭയപ്പെടണ്ടെന്ന്
വൃത്തിയാക്കി ശുദ്ധമാക്കി എല്ലാം കൊടുക്കലാണ് നമ്മുടെ സ്വഭാവം. ആ പേര് പറ. ആരെ പേര്? എല്ലാവരുടെയും പേര് പറയുന്നു. ആ വിച്ചിപ്പാത്തു ഒന്ന്, കുഞ്ഞിക്കോയ മൂപ്പ രണ്ട്, അവളുടെ ബാപ്പ മൂന്ന്, ഞാൻ നാല്, മിന്നൽ അഞ്ച്. മിന്നൽക്ക എടാ, ഇതുപോലെ 100 കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിക്കോയ മൂപ്പൻ എന്ന് വെച്ചാല് നമുക്ക് പുല്ലാന്ന്. എടാ, ഇനി വേറെ വല്ല പെണ്ണുങ്ങളുണ്ടോ? ഓ, എനിക്ക് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. എന്നാ അഡ്വാൻസ് എടി. എന്ത്? എടാ, വഴിനേരെയാക്കട്ടെ. എങ്ങനെ? എടാ, നമുക്കേ ഓ വേണ്ടി വന്നാല് അവളെ കൊന്ന് വാപ്പായി നിന്റെ കൈ തരും. അല്ലോ, അവളെ കൊല്ലണ്ട. എന്നാ വാപ്പായെ കൊല്ലാമെന്ന്. എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവാനാ? എടാ, മിന്നലെന്ന് കേട്ടാ പോലീസ് വിറയ്ക്കുമെടാ. നാലണയുടെ. ഓ, നാലണ. എടാ, ഇമ്മാതിരി കേസ് വന്നാല് സാധാരണ നമ്മൾ മേടിക്കാറുള്ളത് 6 അണയാന്ന്. നീ ആയതുകൊണ്ട് 4 അണ മതിയെന്ന്. ഓ, മിന്നൽക്ക, നിങ്ങളവരെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് വളച്ചു തിരിച്ച് ഓടിച്ച് എന്റെ നേരെ ഒന്ന് വിട്ടാ മതി. എടാ, സഹലരുടെ എല്ലൊടിച്ച് നിന്റെ കൈ തരുമെന്ന്. അല്ലോ, എന്റെ വിച്ചിപ്പാത്തു. എനിക്ക് ഒരു വിരോധമില്ല പുയ്യാമ്പളെ. ഉമ്മൊരാണ്, കുഞ്ഞി ഒരു പെണ്ണ്. എനിക്കറിയണത് കൊണ്ട് കുഞ്ഞീവിയെ പറ്റിയോ ഓളെ കുടുംബക്കാരെ പറ്റിയോ എനിക്ക് അന്വേഷിക്കണമൊന്നുമില്ല. ഞാനത് മാത്രമല്ല പറയണത്, ഓല് രണ്ടാളും ചെറുപ്പത്തിലെ കഴിച്ചു വളർന്നോല. ഇപ്പൊ വലിയ പ്രിയത്തിലാണേലും. അതിനെന്ത് ആയിക്കോട്ടെ എന്ന്. പച്ചയെങ്കിൽ ചിരിതരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചാ മതി. ഉമ്മറിന് 10,000-20,000 തരാൻ എനിക്ക് ഇവിടെ ആളുണ്ട്, അത് നിങ്ങൾ അറിയോ. എന്നാലും എന്റെ എന്റെ ഇക്കാക്കന്നെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. ആ പറഞ്ഞ വിലക്ക് ഏതായാലും തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാ ഞാൻ ഈ പറയണേ, ഉമ്മറിനെയും കുഞ്ഞിനെയും വിചാരിച്ച് നടത്തുന്ന ഇല്ലാണ്ട്. ഇല്ലാണ്ടെന്നല്ല, ഞങ്ങൾക്ക് കഴിയണവ് ഞങ്ങൾ തരും. എത്രന്ന് പറയും? എന്റെ നിലയും വിലയും നിങ്ങൾ നോക്കണം. 4 ആള് കേട്ടാല് ഞാൻ ശ്രീധർ തെറ്റായിപ്പോയി എന്ന് പറയാൻ വൈബയ്ക്കരുത്. ഇക്കാക്ക വരുമ്പോ ശ്രീധരത്തിലുള്ള വക കൊണ്ടുവരാതിരിക്കോ? ഇക്കാക്ക വരും, പണം കൊണ്ടുവരും എന്നൊരു തീർച്ച മൂർത്തി ഇല്ലാണ്ട് പറഞ്ഞാ പോരാ. എപ്പ വരും, എത്ര പണം കൊണ്ടുവരും? ആ പിന്നെ ഒരു കാര്യം, നിങ്ങളെ ഇക്കാക്ക വരണത് വരെ എനിക്ക് എന്റെ മോനെ തലയിലേറ്റ് നിൽക്കാൻ കഴിയോ? നിങ്ങൾ പറയും എന്ത് വരണം. പക്ഷേങ്കിൽ ഇത് നടത്തണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാ മതി. ആ ശരി, പുയ്യാപ്പളെ, എന്റെ മോന്റെ ആശ കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ പറയുന്നു, ഇനി 2,000 ഉറപ്പിക്കാം. ശരി. ആ എന്നാ വേഗം ഇക്കാക്ക കത്ത് എഴുതിക്കൊള്ളി, വേഗം വരാൻ പറയും. 2 കാര്യം. 1, എനിക്ക് അധികം കാത്തു നിൽക്കാൻ ഒക്കൂല. 2, ഈ പറഞ്ഞ സംഗീതി ഒറ്റ കാശ് കുറയാനും കഴിയില്ല. ഇത് 2 നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സിംഗപ്പൂരിക്ക് കൊറേ ദൂരണ്ടമ്മ, നിങ്ങള് സിംഗപ്പൂരിൽ പോയിക്കണം. ആ, ഞാൻ പോയിക്കണം. ഞാനല്ലേ എന്റെ ബാപ്പനെ അവിടെ കൊണ്ടാക്കിയത്. ഒന്നും ഉണ്ടാണ്ടിരിക്കാൻ വയ്യാത്ത ഞാനൊക്കെ. എനിക്കൊന്നും എന്റെ ബാപ്പനെ തെരഞ്ഞു പോയി നോക്കണം. ബാപ്പ സിംഗപ്പൂർ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? എന്താ അമ്മ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ പോയാലും അവിടെ എത്തൂലേ? നീ നന്നായില്ലെങ്കിൽ പടച്ചവന് ഒരു നല്ല വഴി കാണിച്ചു തരുവേ. ഈ പോയി ഒരു തേങ്ങ വാങ്ങിക്കണ്ട. അതാമ്മ, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് എന്റെ ബാപ്പനെ പിടിച്ചു കൊണ്ടുവന്നാലും. കോയ നടന്നു പോകണ്ട, ഒരു കുതിര വണ്ടി പിടിച്ചോളെ. തീവണ്ടി ഓഫീസിലേക്ക് ഞാൻ നടന്നു പോയിക്കോളാം. പറഞ്ഞത് കേളാപ്പ വരാനായിരിക്കണം. ഞാൻ പറഞ്ഞ അങ്ങക്ക് ആർക്കും ഒരു വിലയില്ല. മോളെ കതീശേ, ചെരുപ്പ് കൊണ്ടുനിക്കണേ. ഒരു കൊല്ലല്ലേ തന്നിട്ട്, ഇത്രയും നാളെ അവിടെ വെച്ച് നന്നാക്കിയ കോലാണോ ഇത്? പൈസ ഒന്നും ഇല്ല, ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് വരും. പത്തിരുപത് വയസ്സായിട്ടും ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. എന്താ ചെയ്യ, ഞമ്മക്ക് ആകെ കൂടെ ഉള്ള ഒരു തണിയാണ് അവൻ. പേടിക്കണ്ട മോളെ, പടച്ചവൻ ഓനെ നന്നാക്കാം. നിങ്ങൾ ഇക്കൊല്ലം അജ്ജന് പോണെന്ന് കേട്ടല്ലോ അമ്മതുക്ക. ആ മോളെ, ഞാൻ ഇക്കൊല്ലം എങ്ങനെയെങ്കിലും പോകും.
मोड़े मुत्तुनबी मकबराणे कई നൈറ്റ്ണ്ടാക്കണ പൈസ കൊണ്ട് തന്നെ പോ അതാണ് എന്റെ പുതി ഇത് അക്കണക്കിലൊന്നും കൂട്ടണ്ട ഈ പൈസ അച്ഛന് പോണ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും തരല്ലേ ഓക്കെ ഒരു ഗുണമുള്ള കാര്യമല്ലേ എന്റെ മോക്കും വേണ്ടി നിങ്ങൾ ഇത് വാങ്ങണം നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട എനിക്ക് വേണ്ട ഞാൻ വന്നില്ല അപ്പോ നിങ്ങൾക്കൊരു മോണുണ്ടായിരുന്നെങ്കിൽ ഓളോട് നിങ്ങൾ വാങ്ങൂല്ലേ मोले मनसुले Thank you.
ഉമ്മറിന്റെയും കുഞ്ഞീവിന്റെയും കല്യാണം നമ്മൾ നടത്താൻ പോവുകയാണ്. എന്താണ് ഇക്കാക്ക നിങ്ങൾ പറയുന്നത്? മനസ്സിലായില്ലേ? ഉമ്മറിനെ കൊണ്ട് കുഞ്ഞീവിനെ കെട്ടിക്കാൻ പോണ് ഇപ്പടി കിട്ടിയാ. അപ്പോ ചിരിതനം? ചിരിതനം ചിരിതനം തന്നെ കഥീശ. ഞാനും പുയ്യാപ്പുളി ആയിട്ട് പറഞ്ഞു ഉറച്ചേക്കണു 2000 ഉറുപ്പിയേക്ക്. നിങ്ങൾ വലിയ കച്ചവടക്കാരനാണല്ലോ, ഉമ്മർ കോയ്ക്ക് അത്രയും കൂടെ വിലയില്ലേ? എനിക്കുള്ള വില പിടിച്ച സ്വത്ത് എന്റെ മോനാണ്, അതുകൊണ്ടാണ് നമ്മൾ വാക്ക് കൊടുത്തത്. നിങ്ങൾ വാക്കും കൊടുത്തു? കൊടുത്തു. അപ്പോ നിങ്ങളത് നടത്തുകയും ചെയ്യും? നടത്തുകയും ചെയ്യും. 2000 ഉറുപ്പിയ കിട്ടിയാല് നമ്മളത് നടത്തും. ആരിക്കോയ ഹാജി പറഞ്ഞാല് അത് പറഞ്ഞതാണ് കേട്ടാ. അല്ലോ എന്റെ കാക്ക, ഞാനിങ്ങനെ വിചാരിച്ചില്ല. എന്താ വിചാരിച്ചാല്? അല്ല എന്താ വിചാരിച്ചാല്? ഉമ്മർ കോയ്ക്ക് പറ്റിയ പെണ്ണല്ലോ ഓള്. ഈ പൊരേ വന്ന് കേറണത് കുറച്ച് അടക്കം ഒതുക്കം ഉള്ള പെൺകുട്ടിയാവണം. കുഞ്ഞീവിക്ക് എന്താണ് തകരാറ്? കഥീച്ച, കുഞ്ഞീവി ഓനോട് കളിക്കണ കളി കണ്ട നിങ്ങൾ എന്നോട് ഇത് പറയൂല. ആരോട്? ആരോടാണ് ഓൾ കളിക്കുന്നത്? ആരോട്? ഉമ്മറിനോടല്ലാണ്ട്? ആ അത് വല്ലാത്ത തെറ്റ് തന്നെ ആയിപ്പോയി കഥീച്ച. നമുക്ക് ഒരു പണിയെ ചെയ്യാനുള്ളു. ആ എന്താണ് കാക്ക? കുഞ്ഞീവിയെ പിടിച്ച് ഉമ്മറിന്റെ ആയി ലേപ്പിക്കണം. അപ്പൊ നിന്റെ ആവലാതി തീർന്നല്ല. ഓള ബാപ്പ വന്ന് കയ്യിലത്രക്കും പൈസ ഇല്ലെങ്കി ഇക്കാക്ക എന്താക്കും? അത് ഞമ്മളപ്പ ആലോചിക്കും. അപ്പളത്തെ ആലോചന ഉമ്മറിന് പറ്റിയിട്ടില്ലെങ്കിലോ? ഉമ്മർ എന്റെ മോനാണ്, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഓനൊരു ഷോട് പറ്റിയില്ല. ആ ശരി, ഞാൻ വരുന്നിക്കാക്ക. എന്താ കഥീസാന മോത്തിനൊരു വാട്ടം? എന്ത് പറയാനാണ് ബീത്താത്ത, 2000 ഉറുപ്പിക്ക ചിരിതനത്തിന് കല്യാണം ഉറപ്പിച്ചിരിക്കണം. 2000-ത്തിനോ? എന്തായിപ്പോയി എന്റെ കാക്കാക്ക്? എനിക്ക് സമാധാനമായിട്ട് വന്നിരിക്കാനുള്ള സ്ഥലമായത് അതും പോവണം. ഏ മുണ്ടാണ്ട കുത്തിരിക്ക് കഥീസ, കുഞ്ഞീവിന്റെ വാപ്പ വന്നിട്ട് ഈ കല്യാണം നടക്കലുണ്ടാവില്ല. 10-14 കൊല്ലയിൽ ആ മനുഷ്യം പോയിട്ട് ഇനിയിപ്പ അഥവാ വന്നാത്തന്നെ എവിടുന്ന് ഉണ്ടാവും എന്റെ കൈമ 10-2000 ഉറുപ്പിയ? ഇന്റെ കഷ്ടകാലത്തിന് അയാള് പൈസയായിട്ട് ഇങ്ങോട്ട് വന്നാലോ? അയാളെ വരവക്കാട് നിക്കട്ടെ. ഇജ്ജേ അല്ല മാപ്പിളനല്ലോ സൂചിച്ചാ മതി. മൂപ്പരെ ഈ വാശിക്കുള്ള പെരയും പറമ്പും വിറ്റി കല്യാണം നടത്തും. അതിന്റെ മുമ്പേ ജാഗം എല്ലാം കൈമലാക്കാൻ നോക്ക്. എന്തേ വിച്ചിപ്പാത്തു എന്റെ ലൈലേ? ഞാനാണ് നിന്റെ മജനു. ബാപ്പ വരുമല്ലോ റബ്ബേ. വന്നാൽ എന്താക്കും? ഒറ്റയടിക്ക് നിങ്ങൾ മയ്യത്താക്കും. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോവാനാ? സ്വർഗത്തിലാ? അപ്പൊ എനിക്ക് ദുനിയാവിൽ ആരുണ്ട്? സ്വർഗത്തിൽ പോയാലും ഇടക്കിടക്ക് ഞാൻ എന്നെ കാണാൻ വരില്ലേ? അതെങ്ങനെ കഴിയുക? ഈ റാക്കറ്റ് റാക്കറ്റ് നീ കേട്ടിട്ടുണ്ടാ? ഇല്ല. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മേപ്പോട്ട് കൊളുത്തി വിടുന്ന ഒരു സംഗതിയാണ് റാക്കറ്റ്. അത് സ്വർഗത്തിന്റെ അതിലെ വരുമ്പോ ഏ ഡ്രൈവർ നിർത്തി എന്നും പറഞ്ഞ് അത് ഈ കയറി ഇതിന്റെ മുറ്റത്ത് വന്നായിരുന്നു. നിന്നെ കണ്ടൊരു ചായം കുടിച്ച് അങ്ങനെ 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 അങ്ങ് പോവും. ഇപ്പൊ മനസ്സിലായ? ആ ഡ്രൈവർ നിങ്ങളെ കേട്ടില്ലെങ്കിലോ? എടി മണ്ടി, ചായ കുടിക്കാൻ ഒരു നാലണ ആരും കാണാതെ കീശയിൽ ഇട്ട് കൊടുക്കണം. ഇന്നലെ നിങ്ങൾ മയ്യത്താവണ്ട, ബാഗും പോയിക്കോളി. പോവാല. എന്റെ 8th മറുപടി എവിടെ? അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ആ മറുപടി ഞങ്ങൾക്ക് വേണ്ട. ഏ ബാപ്പാന്റെ കയ്യിലാ കത്ത് പെട്ട്.
എരപ്പാളിന്റെ മോൻ അത്രയ്ക്ക് മൂത്തുപോയ എന്റെ മോക്ക് കത്തെഴുതാൻ മാത്രം ഓനെ ഞാൻ കാണട്ടെ ഓന്റെ കൊടലി ഞാൻ മാന്തു എന്ന് ബാപ്പ പറഞ്ഞേക്കണു. നിങ്ങള് വേഗം ഇവിടുന്ന് പോകണതാണ് നല്ലത്. ഇനി എപ്പോഴാ നിന്നെ നമ്മള് കാണുക? അതിന് പണിയുണ്ട്. നിങ്ങൾ ആ ഞെളിയമ്പറമ്പിൽ വന്ന് നിന്നോളി, ഞാൻ അങ്ങോട്ട് വരണുണ്ട്. ഞെളിയമ്പറമ്പിലാ? എന്നാ അമ്മ അവിടെയും കാത്തു നിൽക്കും. മോളെ വിച്ചിപ്പാത്തു. ആരോട് വർത്താനം പറയണ മാതിരി തോന്നിയല്ലോ. ആരോട് ബാപ്പ? ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ശരി, പിന്നെ ആ കാതുരായിട്ടുള്ള പിരിച്ച നിർത്തുന്നാ നിനക്ക് നല്ലത്. ആ പഹേനത്തിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുമുട്ടിയാൽ ഓന്റെ ഒരു കൈയും കാലും ഞാൻ അടിച്ചോടിക്കും. അത് മനസ്സിലിരുന്നോട്ടെ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. എന്റെ സ്വഭാവം അങ്ങനാന്ന് വിചാരിച്ചാ മതി. ആ വന്ന് കിടന്നാട്ടെ. എന്നെ വിട്ടാളാ, ഞാൻ കിടന്നോളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് കാര്യം? നാളെ പിറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ ഞാൻ നിരത്തുമേൽ ഇറങ്ങേണ്ടി വരുമില്ലേ? അങ്ങനെ ഒന്നും വരാൻ പോണില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ മതിയോ? എനിക്കിവിടെ എന്തുണ്ട് പിടിച്ചു നിൽക്കാൻ? ഒന്നുമില്ലേ. നിങ്ങൾ പറയ. എനിക്ക് മനസ്സിലാകട്ടെ പോലെ ഒന്ന് പറയും. ഈ പൊരയും പറയുമ്പോ നിങ്ങളുടെ പേരിലാണ്. ഞാൻ സമ്പാദിച്ചല്ല അരക്കുള്ളതല്ലേ? നിങ്ങളുടെ കച്ചവടവും പോക്കും ഒക്കെ കാണുമ്പോ പെരുത്ത കാലം ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരിയാണ്. ഇനിയിപ്പോ എനിക്കെന്താ വേണ്ടിയത്? പൊരയും പറമ്പും എന്റെ പേരിലാക്കി തന്നാളി, അതാണ് നല്ലത്. എന്താ ഇത്ര ആലോചിക്കാൻ? ഇത്ര നേരം എനിക്ക് ചോറും വിളമ്പ് കാത്തിരിക്കുകയായിരുന്നു. അതിന് ബീവിനോട് ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് വേച്ചോടും പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. എടീ, എന്റെ പോലെ എനിക്ക് ഇങ്ങള് വിളമ്പിത്തരണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ വന്ന് വേച്ചോളും. വിഷമം കൊണ്ടിരുന്ന എനിക്ക് വരെ ദീനം പിടിച്ചെങ്കിലോ? അനക്കും എന്റെ കൂട്ടപ്പ് എന്താ ചെയ്തം? രണ്ടാമ എന്തെങ്കിലും പറഞ്ഞോളി, ഞാനത് വെച്ചിട്ട് പോവുക. അത് ഇവിടെ നിന്ന് കൊണ്ടുവയ്ക്കോ കുഞ്ഞേരി. മറ്റോട്ടും പത്രം കൊണ്ട് തന്നെ ഇറങ്ങി. എന്തിനാണ് കഥിച്ചത്? എനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനല്ലേ ഉള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെക്കണം? എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഓളത് വിളമ്പി എനക്കൊണ്ട് തന്നത്. പടച്ചോനെ വിചാരിച്ചു ഞമ്മളെ സ്നേഹിക്കണ്ട. എന്തിനാ കഥിച്ച ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു നിങ്ങൾ എന്നെ കൊന്നേനെ. ഞാനത് ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ പറയണതെല്ലാം പടച്ചോനെ മറന്ന വാക്കുകളാ. മോളോട് ഉമ്മനോട് ഞാൻ ഈ മുറിയിൽ നിന്ന് പോകാനാ പറയുന്നത്. ഈ മുറിയിൽ നിന്ന് മാത്രമല്ല കഥിച്ച, ഇപ്പൊ ഒരേന്നും കൂടെ ഞമ്മള് പോയിക്കോളാം. കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് സ്ഥാനിച്ചാ. ആട്ടെ പോട്ടേ ആട്ടെ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. ആട്ടെ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറികിറിപ്പ് വരണു. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറികിറിപ്പ് വരണു. വെയിൽ കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തെഴുതി തുല്ലഞ്ഞല്ലോ, കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബാ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടാൽ സോപ്പ് വെക്കുമെന്നെ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടാൽ സോപ്പ് വെക്കുമെന്നെ. നീയും മാപ്പ് നൽകണം എനിക്ക് പൊന്നേ. ആട്ടെ പോട്ടേ ആട്ടെ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിരികിരിപ്പ് വരണു. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. വീടും പടിപ്പോരെ പൊന്നാക്കി തന്നാലും നാടുവിടില്ല ഞാൻ അപ്പ, നിന്നെ കോടതി കേറ്റുമെൻ ബാപ്പ. വീടും
പൊന്നാക്കി തന്നാലും നാടുവിടില്ല ഞാൻ അപ്പ നിന്നെ കോടതി കേറ്റുമെൻ ബാപ്പ പേടിക്കണ്ട കടന്നു പോയി ഞാൻ ഏറ്റു നാടകമാണ് മുതലാളിയെ കാണാൻ വന്നതാണ് ഞങ്ങളെ സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഒരു ഫണ്ട് ചെയ്തിരിക്കുകയാണ് അതിനായി കോഴിക്കോട് വെച്ച് ഇളയിടത്ത് റാണി എന്ന നാടകം അരങ്ങേറുന്നുണ്ട് ഇളയിടത്തു റാണി നല്ല റാണി ഉണ്ടോ നല്ല റാണിയും ഉണ്ട് അതിനിപ്പോ നമ്മൾ എന്താ വേണ്ടത് സംഭാവനയായിട്ട് ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം നമുക്ക് നാടകം കാണാൻ പാടില്ല ഹറാമാണ് ഹാജി സംഭാവന കൊടുത്താൽ മതി നാടകം നമ്മൾ കാണും നമ്മൾക്ക് ഹറാമില്ല നാടകം എവിടെയുണ്ട് അവിടെ നമ്മളും ഉണ്ട് എന്നാ സേട്ട് പോയിക്കോളി നാടകം കാലിക്കട്ടിയിലുണ്ടു നമ്മൾ എങ്ങനെ പോകും അവിടെ അതിനെന്താ സേട്ടി നമ്മുടെ കാറെടുത്തോളി ചെറുതായിട്ടൊരു ടിക്കറ്റ് കിട്ടിയാ ഞമ്മക്കും ചെറുങ്ങനെ ഒന്നേ ഇപ്പോൾ നമ്മൾ ഒരു അതിഥി നമ്മളേക്ക് സ്വീകരിക്കാൻ അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ സ്വീകരണം വിട്ടു നിൽക്കാനാണ് ദുഷ്ടാ നാം പറഞ്ഞത് കണി രാജിയും നമ്മളുടെ കയ്യിൽ നീയും നമ്മളുടെ കയ്യിൽ അഡ്മിറൽ വരും അത് അനുസരിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ സുഖമായി ജീവിക്കാൻ ആരുത്വം കൊടുക്കും ഞങ്ങളുടെ കയ്യിൽ തുപ്പാക്കി പീരങ്കി സൈനികങ്ങൾ സൈനികങ്ങൾ വളരെ വളരെയുണ്ട് നമ്മ തൊട്ടാൽ ആ തൊട്ടകൈ നിന്റെ ശരീരത്തിലുണ്ടാവില്ല മലനാട്ടിലെ പെണ്ണിന്റെ മാനത്തിന് നിന്റെ നാട്ടിലെ പെണ്ണുങ്ങളുടേതിനേക്കാൾ വിലയുണ്ട് നീ അനുഭവിക്കാനിരിക്കുന്ന ഈ നാട്ടിന്റെ ആത്മവീര്യത്തിന്റെ അത്ര തന്നെ ശക്തി ഈ നാട്ടിലെ പെണ്ണിന്റെ പരിശുദ്ധതയ്ക്കുമുണ്ട് ഒരു ചുവട് മുമ്പോട്ട് വെച്ചു പോകും വിശ്വസിച്ച് സ്വീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചു തന്ന നമ്മുടെ സൗമനസ്യത്തിന്റെ പ്രതിഫലം ഇത്ര വേഗം ഇത്ര നീചമായി തിരിച്ചു തരുമെന്ന് നാം വിചാരിച്ചു ഇത്ര തന്നെ വേഗത്തിൽ നമ്മുടെ പ്രജകളുടെ സിരകളിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുമെങ്കിൽ ഈ നന്ദികേടിന്റെ പ്രതിഫലം അവർ തിരിച്ചു തരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്റെ നാട്ടിൽ എന്റെ ജനങ്ങളെ ഞാൻ അമ്മയുടെ തൃപാദങ്ങളിൽ അർപ്പിക്കുന്നു ചതിച്ചോ തിരുമേനി എന്താണ് തിരുമനസ് കൊണ്ട് ചെയ്തത് മാത്രണ്ട വർഗയോട് കൈക്കൂലി വാങ്ങി സ്വന്തം നാട്ടിന് ഒറ്റിക്കൊടുത്ത ആ കാട്ടൂരാന്റെ കഥ കഴിച്ചിരിക്കുന്നു അടിയൻ അടിയൻ വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു അടിയന്റെ കയ്യിൽ ഈ വാങ്ങിയിൽ നിൽക്കുന്നതുവരെയെങ്കിലും ഇത് വേണ്ടിയില്ല നമ്മുടെ മരണത്തോടു കൂടി അവസാനിക്കുന്നത് മാത്രമാണ് കുഴിക്കൽ നമ്മുടെ രക്തം കൊണ്ട് ഈ നാട്ടിനൊരു തിലകം ചാർത്താൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നന്ദി കിട്ടുന്നില്ല
ഈ മണ്ണിൽ നിന്റെ കമ്പനിക്കായി പോലീസ് താൻ ഇത് ദുർഭാഗ്യാൻ കണ്ടിട്ടും നീ അതിന്റെ കാഞ്ചി വിളിക്കും ഞങ്ങളും മാർത്തണ്ട വന്നേ മലയാളികളാ ഞങ്ങൾ ഇന്ന് പൊരുത്തുകയും നാളെ ഒന്നെത്തിച്ചേരുകയും പക്ഷെ നീ നിനക്ക് ഈ മണ്ണിലെ മാറ്റമില്ല നീ ഇവിടെ പാടില്ല ഒരു കുഴിക്കൽ പോയാൽ ഈ നാട്ടിൽ ഭീരുക്കളെയും പെട്ടികളെയും പ്രസവിക്കാൻ ഈ നാട്ടിൽ കിടച്ച സ്വരൂപത്തിന്റെ മാത്രമല്ല ഈ ഭാരതവർഷത്തിന്റെ മുഴുവൻ കഥയുമാണ് ഞാൻ പറയുന്നത് പറ്റുന്ന തെറ്റുകളുടെ വളവിട്ട് നീ നിന്റെ കൊറി കുറച്ചു കാലം കൂടി ഇവിടെ പറഞ്ഞു എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ സൂചനയായി ചെത്തുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ തെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ തേൻ കുടിക്കും വണ്ടേ തെണ്ടി നടക്കും വണ്ടേ ഇന്നൊരു കാര്യമുണ്ടേ ഇന്നൊരു കാര്യമുണ്ടേ തെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ തെല്ലൊന്നുന്നില്ലേ കാറ്റേ അങ്ങനെ പോയാൽ ഞങ്ങൾ മര്യാദക്കാരായി പോവില്ലേ ഓടി വരിയോ ഓടി വരിയോ ചോര
സിദ്ധാർത്ഥ ഉമ്മർ ഇപ്പൊ വരും. ഓന് കുളിക്കാതെ നിങ്ങൾ വെള്ളം ചൂടാക്കിട്ടുണ്ടോ? ഇന്ന് കുറച്ച് എണ്ണ എടുത്ത് വെച്ചോളി. ഓനിന്ന് പീടികയില് പിടിപ്പത് പണിയുണ്ടെങ്കിൽ എന്താ മോനെ ഒരു വല്ലാണ്ട്? ഒന്നുമില്ല ബാപ്പാ. എന്താ അവന്റെ കൈമേർ കെട്ട്? തിദ്ദാൻ പറ്റിയതാണെങ്കിൽ ബാപ്പാക്കി കൊണ്ടാകും. അതല്ല മുതലാളി, എന്ത് പറ്റി? വല്യ മുറി ആയിക്കണ. ഞാൻ സൈക്കിളിൽ നിന്ന് വീണു ബാപ്പാ. കാതറെ കാതറെ, എന്താ നോക്കി കിടക്ക? കാതറെ നിങ്ങട്ട് വിളിക്കുന്നേ. ഇരിക്കും മോനെ, സൂചിച്ച് പോണ്ട മോനെ സൈക്കിളും മേല്. എവിടെ കാതറെ? വേഗം പോയി ഡാക്ടറെ കൂട്ടിക്കൊണ്ടു. ഏത് ഡാക്ടറാണ്? സൂചി വെക്കണതാ, ഗുളിക തരണതാ, കഷായം? ഇവിടെ ശൈത്താനെ ആ രാവകൻ ഡാക്ടർ, രാവകൻ ഡാക്ടർ പോ. ഓ രാവകൻ, അന്റെ തട്ടവിടെ പോയി. ആ ആ അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ. ഉമ്മ എളാ, അയ്യ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഉമ്മ എളാമ, അങ്ങോട്ട് വരി, ഓടി വരി ഉമ്മ, അങ്ങോട്ട് വരി. കയ്യൂല മുണ്ടണ്ടായും മുണ്ടണ്ടായി ഇങ്ങോട്ട് വരും. ഇത് കണ്ട നിങ്ങൾ കുഞ്ഞിനി വന്ന് നിക്കണത് കണ്ട? ഞാനിപ്പം കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ. എന്താണ് മോളെ ഇതൊക്കെ? എന്റെ തട്ടം എവിടെ പോയി? എവിടെ പോകാനാണ്? കൊറേം കൂടി താലോലിച്ചോളി. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ കാവർച്ചിങ്ങനെ മാതിരി ആയിക്കണം നടത്താം. അങ്ങനെ ഒരു നാല് വാക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാളാമ. അതിനെ ശുപാർശ എനക്ക് വേണ്ട. വേണ്ട. ഈ എവിടെ പോയിരുന്നടി? എടി തലയിൽ തട്ടടാഞ്ഞാലേ മരിച്ചു ചെന്നാല് നരകത്തുനിന്ന് തീനെക്കൊണ്ടുള്ള തട്ടടൊന്നല്ലേ മൈലാര് വയൽ പറഞ്ഞിക്കണത്? ഉമ്മ ഇനി മേലിൽ ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? പോയി എന്റെ പണി നോക്കാസനെ. എവിടെ പോയി എന്റെ തട്ടം? ഞാൻ നേര് പറയാം ഉമ്മ. ഉമ്മന്റെ കൈ മുറിഞ്ഞു, ചോര വന്നു, അപ്പൊ ഞാൻ കെട്ടിക്കൊടുത്തതാ. എന്റെ റബ്ബേ, നമ്മുടെ കുട്ടിക്ക് എന്ത് പറ്റി? എടി എങ്ങനെയൊന്ന് മുറിവ് പറ്റിയത്? നിങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ കുട്ടിയെ കൊന്നോ? അങ്ങനത്തെ മുറി ഒന്നുമില്ലല്ലോ അമ്മ. ഇന്ന് രണ്ടാൾക്കാർ പിടിക്കാൻ വന്ന്, ഓനായിട്ട് ഉമ്മ അടി കൂടി, അപ്പൊ വീണ്, എന്നിട്ട് പറ്റിയതാ. പോയി മറ്റാ തട്ടെടുത്ത് തലയിലിട. എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്തിനാ ഇവളാ പറമ്പി പോയി ഉമ്മറ പോയനായിട്ട് കളിക്കുന്നത്? ഉമ്മറോളെ കെട്ടുവന്ന് കിനാവ് കണ്ടിട്ടോ? ഒന്ന് നിർത്തെന്റെ കദീശ, ഓളെ പേർക്ക് പടച്ചവൻ വെച്ചതൊക്കെ വരും. അത് ഈ തടുത്താ നിക്കൂല. തടുത്താ നിക്കോ ഇല്ലയോ നമ്മക്ക് കാണാം. ഇരിക്കണതിന് മുമ്പേ കാലം നീട്ടാ നിക്കണ്ട വെറുതെ. ഇരിക്കണതിന് മുമ്പ് തന്നെ കാലം നീട്ടിക്കോട്ടെ. താത്താ ജക്കന്റെ കത്ത്, ജക്കന്റെ കത്ത്. രണ്ടാഴ്ചക്കുള്ളിൽ ചിങ്കപ്പൂരിൽ നിന്ന് കപ്പൽ കയറുമെന്നാണ്. പിന്നൊന്നും എഴുതിട്ടില്ല. വന്ന ഉടനെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ്. ശ്രീധരൻ കൊണ്ടുവരുന്നത് പാപ്പന്റെ കത്താണോ? ആവോളെ നോക്കട്ടാ. എന്റെ മക്കളെ, നിങ്ങളുടെ ദുവ പടച്ചപ്പം കേട്ട് ഞാൻ ആചാര്യ ഒന്ന് പോയി കാണണം. കത്ത് നോക്കട്ടെ മോനെ. കൊടുക്കേക്കാക്ക. ഇന്റെ പപ്പാ വരുന്നുണ്ട്, ഇന്റെ പപ്പാ വരുന്നുണ്ട്, ഇന്റെ പപ്പാ വരുന്നുണ്ട്. മമതക്കാ ഞങ്ങളെ ബാപ്പ. വേണ്ട വേണ്ട, ഞാൻ പറയൂ. മമതക്കാ ഞമ്മളെ ബാപ്പ വരുന്നുണ്ട്. മമതക്ക കത്ത് വല്ലതുണ്ടോ മക്കളെ? ആ മമതക്ക പാപ്പ വരികയും ചെയ്യും, നമ്മളെ കുഞ്ചിപ്പിനെ കെട്ടി വരിഞ്ഞ് ഉമ്മർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. മോളെ മോളെ, നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ശരിപ്പെട്ടിട്ടാണ് നീ പുതുക്കം പോവുക. അത്രയ്ക്ക് മൊഞ്ചുള്ള ശെരിപ്പ് ഞാൻ ജോലിയല്ല. ഏത് കൊല്ലലി? ഈ വയസ്സിനോടടി ആയിരം പേരെ കൊല്ലണം നമ്മൾ വിചാരിച്ച്. എന്ത് ചെയ്യാ അപ്പൊ അവര് നിന്ന് തരണ്ടെന്ന്? നിങ്ങൾ അവരെ മനസ്സൊന്നും ഇങ്ങോട്ട് തിരിച്ചു വിട്ടാ മതി. ഇട്ടാ കിടക്കുന്ന അവരുടെ സ്റ്റീറിംഗ് നമ്മുടെ കിട്ടണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യുന്നു, നീ ഒരുങ്ങിക്കോന്ന്, കല്യാണക്കാരെ നമ്മളെ ഏറ്റെന്ന്. അല്ല മമ്മദിക്കാടിനെ, മമ്മദിക്കാടെ കോട്ട് ദിവസം ചെല്ലും തോറും തുണ്ടം കൂടിക്കൂടി വരുന്നല്ലേ അപ്പാ. ഇതൊന്ന് കടന്നിരാ മോനെ. എന്തിനിപ്പോ മക്കളാക്കണത്? നിങ്ങൾ പോയിക്കോളി മമ്മദിക്ക. എടാ ഈ കോട്ടിന്റെ മാമി നിനക്കറിയാവോ? ടക്കിന്ന് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
കൊള്ളയാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു, കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു, കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്തിനാ തിര കിട്ടിപ്പോ ഇങ്ങോട്ട് പോന്നത്? ഇക്കാക്കനോടൊരു വിവരം പറയാൻ. ഒന്നും പറയണ്ട, എനിക്ക് മണ്ണേക്കിട് കുഞ്ഞിവിന്റെ ബാബാന്റെ അകത്ത്. കത്തിന്റെ വിസായ അവിടെ നിക്കട്ട് ഇക്കാക്ക. ഈ കല്യാണം നടത്തുന്നത് എനിക്കിഷ്ടമല്ല. നിനക്ക് ഇഷ്ടമില്ല, അതിന്റെ എന്താ കാരണം? കതീശ, വേറെ ഏതെങ്കിലും ബാല്യക്കാർക്ക് വാഴേണ്ട പെണ്ണല്ലേ ഓള്? അപ്പൊ പിന്നെ എന്നെ കൊണ്ട് അതിന്റെ കാരണം പറയിപ്പിക്കണോ നിങ്ങള്? പിന്നെ എന്താണ് കതീശ ഓളെ കൊണ്ട് ഇത്ര ബുദ്ധി വെക്കണം നിന്റെ പക്കലുള്ളത്? എന്നാലും അങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ എനിക്ക്. അപ്പോ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാണ്ട് വിടൂല്ല നായിക്കാക്കന്റെ പിടുത്തം. പിന്നെ കതീശ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു വെളുപ്പ് വന്നിട്ടു. വള്ളപ്പേല് വെളുപ്പാ, എന്നാലേ നീ ചെന്നിട്ട് കുറച്ച് മഷി എടുത്തങ്ങ് തേച്ചുകള. അത് അങ്ങനത്തെ വെളുപ്പാക്ക. ഇവി നടക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളായിക്കൊള്ളാം. നിങ്ങൾ നടക്കി. ഞാനത് പച്ചയില് പറയാത്ത കൊണ്ടായി കാക്കിക്ക് ദേഷ്യം. അത് പുസ്തകത്തിന്റെ സൂക്കേടാണ് കാക്ക. അല്ല അതെനിക്ക് എന്താണ് പിരാന്തു ആരാന്റെ മക്കളെ കൊണ്ട് എന്തെങ്കിലും പറയാൻ. എന്ത് ബേജാറ്, നമുക്ക് കല്യാണം കൊണ്ട് വേണ്ടെന്ന് വെച്ചപ്പോഴേ. ബാല്യക്കാരായാലും പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടാന്ന് വെക്കുകയും ഒക്കെ സാധാരണയാണ്. വേഗം വേറെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ ഓരതിനെയും കൊണ്ട് നടന്നു. അതെന്തിനാണ് ഓള് നോക്കണ? കണ്ണുകൊണ്ടല്ലേ നമ്മൾ നോക്കല്. നീ എന്താണ് ചെലക്കണത്? ഓൾ കൊയൽ വെച്ചിട്ടാണ് നോക്കല്. നിനക്കൊട്ട കൊയലി അത് ആ സൂക്കേടാണെന്ന് അറിഞ്ഞപ്പിന് എന്തിനാണ് കാക്ക കൊയല്? അപ്പ അത് നോക്കിക്കണ്ടായെന്ന് നിനക്കെന്താ ഇത്ര പുടിവാശി? മനസ്സിലായി കഴിഞ്ഞ കല്യാണം മുടക്കലാണ് എന്റെ ആവശ്യം. അതീശേ, നിന്നെ കാട്ടിലും എനിക്ക് 10 വയസ്സിനും മൂപ്പുണ്ട്, അത് നീ മറക്കണ്ട കേട്ടാ. അതിൽ ഞാൻ അങ്ങനത്തെ വല്ലതും കാക്കനോട് പറഞ്ഞു? നീ മുണ്ടണ്ട, ഉണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ പറഞ്ഞില്ലേ ഓളെ വള്ളം മേൽ വെളുപ്പുണ്ടെന്ന്? നിന്നെ കൊണ്ടത് ഞാനൊരു താക്കട്ടെ കാണിപ്പിക്കും. നമ്മൾ വെറുതെ എവിടെയില്ല നിന്നെ. നീ ഒന്നും പറയണ്ട. നീ എന്ത് വിചാരിച്ചു വള്ളം മേലാണെന്ന് പറഞ്ഞാ ആണുങ്ങൾക്ക് കാണാൻ കഴിയൂലെന്നല്ലേ? പടച്ചോന് പൊരുത്തപ്പെടാത്തത് പറയരുത് കതീശ, പറയരുത്. റഹ്മാനായ തമ്പുരാനെ,
ഇതെന്തൊരു ഹലാക്കാണ്. നീ വിളിക്കണ്ട, വിളിച്ച പടച്ചോ കേൾക്കൂല. ഇത്ര വലിയ പൊള്ളു പറയാ, നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? നിനക്കാരാണ് കുഞ്ഞീവി? ഒരു കണക്കിൽ നിന്റെ മകള് തന്നെ അല്ലേ? അത് ആലോചിച്ചോ നീ. അപ്പോഴത്തേക്ക് ഇവിടെ എത്തിയോ? എന്റെ കാര്യം നോക്കാൻ നിങ്ങള് വരണ്ട. പിന്നെ ആരാണ് എന്റെ കാര്യം നോക്കാൻ? വേറെ വല്ലവരും ഉണ്ടാ നോക്കാൻ? വേണ്ടാത്തൊന്നും നിങ്ങള് പറയണ്ട. ഇരിക്കും പോയോളെ, കേക്കേണ്ടി കത്ത് വന്നിക്കും. എനിക്കും വന്നേക്കണ്. നിങ്ങക്ക് തടസ്സമൊന്നും ഇല്ലെങ്കിൽ അന്ന് ഉടനെ തന്നെ കല്യാണം നടത്തണമെന്നാണ് ഈ ചാക്കന്റെ പൂരി. എനിക്ക് എന്താണ് തടസ്സം? ഈ ആഴ്ച എന്റെ കപ്പൽ കയറുമെന്നാണ് എഴുതിക്കുന്നത്. അപ്പാ വേഗം ഇങ്ങത്തോല, നമുക്ക് അടുത്ത മാസം തന്നെ നടത്തിക്കളയല്ലോ. ഇത്രയും വേഗം നടത്താൻ കഴിഞ്ഞാ അവനെ എനിക്ക് നീ ഫോട്ടോ നോക്കിയിരിക്കണ്ട. ഇനി രാത്രിയും പകലും കുഞ്ഞുവിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാല. കല്യാണം നിശ്ചയിക്കുന്നു, തീയതി വരെ നിശ്ചയിച്ചു. സംഗതി ആകെ കൊഴപ്പായി. എന്താടാ അഞ്ചു ദിവസമായി നെളിയമ്പറമ്പി കാത്തിരിക്കണം, അവള് വരണ്ടേ? എനിക്ക് തോന്നുന്നത് അവളെ വാപ്പ അവളെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവും. നീ വരേണ്ടെന്ന്. ഓർക്കുമ്പോ സഹിക്ക, പിന്നെ സഹിച്ചൂടാ. എടാ ഈ പടച്ചവൻ സ്നേഹിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കല്ലുമുള്ളും കൊണ്ടിടുന്നത്, അതല്ലേ ബുദ്ധിമുട്ട്? മിന്നലിക്ക, ഞാൻ അവൾക്ക് ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, അത് അവളെ കയ്യിലെത്തണം. മിന്നലിക്ക വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. എടാ നമ്മൾ വിചാരിച്ചായി നടക്കാത്ത ഈ ദുനിയാവിൽ മൂന്നോ നാലോ ഉള്ളു, പറ്റിയെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ നമുക്ക് മനസ്സിലായി. ഇന്ന എട്ടണ, ഇനിയിപ്പൊ വിചാരം വരുമല്ല. നല്ലോണം ഓർത്തോളണം, ഇപ്പൊ ആകെ പന്ത്രണ്ട് അണയായി. അപ്പൊ ആകെ പന്ത്രണ്ട് അണയായി. ഈ എഴുത്ത് വായിച്ചാ അവള് കരഞ്ഞു കരഞ്ഞ് മറുപടി എഴുതാണ്ടിരിക്കാൻ തോന്നിയരുത്. അങ്ങനെയുള്ളൊരു എഴുത്താണിത്. എടാ ആദരേ, ഈ ബീച്ച് പത്തിന്റെ വീട്ടില് വേലക്കാരില്ലേ? ഉണ്ടെന്നാണ് തോന്നണത്. ആ ഇന്നാ നമ്മളേറ്റെന്ന് ഈ എഴുത്ത് അവിടെ കയ്യിലെത്തും. നമ്മളേറ്റ് അങ്ങൾ അവിടെ ചെന്ന് കുലിമാനൊന്നും ഉണ്ടാക്കിയത്. എടാ ഇത് കാട്ടാക്കട മിന്നൽ മെയ്തീനാ പോകുന്നു വിചാരിച്ചോ. കേക്കാൻ വന്ന എന്നെ കണ്ടാൽ അറിയോന്നറിയില്ലേ, ഞാൻ അത്രക്ക് മാറിപ്പോയില്ലേ. എത്രക്ക് മാറിയാലും ഒരൊക്കെ ചോരയല്ലേ അവരാനെ. ഇപ്പോഴാണ് എനിക്കും എന്റെ കുട്ടികൾക്കും ഒരു നല്ല കാലം വന്നു. അല്ല ദേവിയുടെ കല്യാണം ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ നന്നായി. അതിന് ഇന്ന കല്യാണം ഉണ്ടല്ലേ? ആ എന്റേതുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ദേവിന്റെ കല്യാണം എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെക്ക് ബാപ്പാനോട് വിളവ് ചോദിച്ചു വെക്കണം. അതല്ലേ ബാപ്പ ഒഴി തരൂല്ല. എങ്ങളെ കല്യാണത്തിന്റെ തന്നെ എന്റെയും കല്യാണം. അത് ശരി. എന്താണ് എന്താണ് നിങ്ങളോട് കാട്ടണം? നിങ്ങൾക്ക് കുറവില്ലേ? മനുഷ്യന്മാര് കണ്ടാൽ എന്ത് പറയും? ബഹളം കൂട്ടായിരിക്കും. എന്താണ്ടാ ബഹളം കൂട്ടണ്ടെന്ന്? എടാ ആണായാലും പെണ്ണായാലും കുറച്ചൊക്കെ നാണം വേണം. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വെച്ചിട്ട് നിങ്ങളെ ഈ കൂത്താട്ടങ്ങളൊക്കെ. നമുക്കോ നാണമില്ല, എനക്കില്ലേ? കമ്പി കമ്പി മാമന്റെ കമ്പി കുഞ്ഞുബി, ഉമ്മൾക്ക ഞങ്ങളെ മാമന്റെ കമ്പി നോക്കിയാലാണ് ഞങ്ങളെ മാമന്റെ കമ്പി. തരൂല തരൂല, എന്റെ മാമന്റെ കമ്പിയാണ്. ഉമ്മ എളാപ്പാ മാമന്റെ കമ്പി. ഉമ്മ കമ്പി 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 എളാപ്പാ കമ്പി ഉമ്മ കമ്പി ഞങ്ങളെ മാമന്റെ കമ്പി നോക്കി മാമന്റെ കമ്പി നോക്കി 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 പെണ്ണുങ്ങൾ ഞങ്ങളെ മാമന്റെ കമ്പി നമ്മളെ മാമന്റെ കമ്പി നോക്കി നോക്കി പെണ്ണുങ്ങൾ ഉമ്മൾക്ക നമ്മളെ മാമന്റെ കമ്പി നമ്മളെ മാമന്റെ കമ്പി എന്തായിരിക്കും ഒന്ന് ഓർക്കും പറ അവരൊരു പക്ഷെ മദ്രാസിൽ എത്തിയപ്പോ അയച്ചതായിരിക്കും. നീ കമ്പി ഇങ്ങോട്ട് താസന. തരൂല തരൂല, നിന്റെ മാപ്പന്റെ കമ്പി നമ്മൾ തരൂല. കാര്യം മാത്രങ്ങൾ പറയണ്ട, തരൂല. അങ്ങോട്ട് കൊടുക്കേ അസനെ, ഇങ്ങോട്ട് കൊണ്ടാ. അങ്ങോട്ട് കൊടുക്കേക്കാക്കാം. എന്നാ കേട്ടോ, നമ്മളെ മാപ്പന്റെ കമ്പി നമ്മൾ വായി. എടാ അസനെ ഞാൻ പുറപ്പെട്ടിക്കണേ, ഇത് വന്ന് തീവണ്ടി ആഫീസ് കുത്തിരുന്നോ. എടാമ്മ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒന്ന് ചിരിച്ചുവിടാളാം. നിങ്ങൾക്ക് ഇപ്പം ചിരിച്ചില്ല, നിങ്ങൾ അപ്പോഴാ ചിരിക്ക. ചിരിക്കില്ല ഉമ്മ, ഉമ്മ എനിക്ക് തുണി കുപ്പായി തരുമ്മ. എനിക്ക് ദീപിന്റെ ആഫീസിൽ പോയി ബാബേനെ കാത്തു കുത്തിരിക്കണം. അതങ്ങോട്ട് കൊടുക്കത്തനെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. ശരി എന്നാ വായിക്കട്ടെ, വായിച്ചോട്ടെ. മൃഗാക്ക മൃഗാക്ക വായിക്കും മൃഗാക്ക, എന്റെ ബാബന്റെ കമ്പി വായിക്കും മൃഗാക്ക. ഒറ്റത്തിൽ ഉറക്ക ഉറക്ക വായിക്കും മൃഗ. ഇത് വായിക്കാറിഞ്ഞൂടെ എന്താ എന്റെ പാപ്പ് വരുന്നേ? എന്താണ് മോനെ?
എന്തനുമോനെ ഓലിക്ക് ഇങ്ങോട്ട് പറഞ്ഞോടി ഉമ്മരെ ഇങ്ങോട്ട് പറഞ്ഞോടി ഉമ്മർക്കാക്ക അവര് മരിച്ചു എന്റെ ബാപ്പ മൗത്തായി നിങ്ങൾ എന്താണ് മൃഗാക്ക വായിച്ചത് ഒന്നും കൂടി വായിച്ചു നോക്കും മൃഗാക്ക കുട്ടി തെറ്റിലുണ്ടോ മൃഗാക്ക എന്റെ ബാപ്പ മൗത്തായി എന്റെ ബാപ്പ മൗത്തായി നമ്മൾ അവരാണ്ട് ഇക്കാക്കല്ലേ ഒരു വേരണ വൈക്ക് വെച്ച് മരിച്ചു പോലും എന്താണ് ഈ പറഞ്ഞത് മരിച്ചു എന്നാ മൂത്തായി പോലെ മുഹമ്മദ് ക അപ്പോ കുഞ്ഞുവിന്റെ കല്യാണം മുടങ്ങില്ലോ പിന്നെ ചിരിതനം കൊടുക്കാൻ ആരുണ്ട് എന്റെ കോജരാജാവായ തമ്പിരാനെ ഇത്ര വലിയ കടുങ്ങയാണല്ല ഈ ചെയ്തത് എന്റെ മോളെ കല്യാണം മുടക്കിയിട്ട് അല്ല കെല്ല് കിട്ടി സർവശക്തനെ ശരണം തേടുക മനമേ ദുഃഖസാഗരത്തിലെ രക്ഷകനവനല്ലേ തിരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിൻ തിരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിങ് കരമൊന്നു ചലിച്ചാൽ ആശക്കോട്ടകൾ മണ്ണടിയും അല്ലാവിങ് കരമൊന്നു ചലിച്ചാൽ ആശക്കോട്ടകൾ മണ്ണടിയും അല്ലാവൊന്നു നിനച്ചാൽ അഖിലരും ആനന്ദത്തിൻ മധുനുകരും ആനന്ദത്തിൻ മധുനുകരും ഏതൊരു കൂരിരുൾ തന്നിലുമൊരു ചെറുപാത തെളിച്ചിടുമല്ലാഹു ഏതൊരു കൂരിരുൾ തന്നിലുമൊരു ചെറുപാത തെളിച്ചിടുമല്ലാഹു കണ്ണീർ കടലിൽ നീന്തു കരളിനു കരയായി തീർന്നിടുമല്ലാഹു കരയായി തീർന്നിടുമല്ലാഹു ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവിൽ ധനമോഹത്താൽ ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവിൽ പാവങ്ങൾക്കൊരു തണൽ നീയല്ലോ പരിപാവന നാം അല്ലാഹു 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 ഏയ് ഒന്നിങ്ങോട്ട് വരി എന്താ ഒരു രഹസ്യം പറയാനുണ്ടപ്പ എന്ത് രഹസ്യാണ് നിങ്ങൾ ഇവിടുത്തെ വേലക്കാരനല്ലേന്ന്
ഒരു നാലണ നിങ്ങൾ എടുത്തോളീന്ന് എടുത്തോളീന്ന് ഈ എഴുത്തിൽ പിച്ചിപ്പാത്തിന്റെ ഇതൊന്ന് കൊടുക്കണം അന്റെ പേരെന്താ അതറിഞ്ഞാ നിങ്ങക്ക് കുഴപ്പമെന്ന് ആര് തന്നു എന്ന് പിച്ചിപ്പാത്ത് ചോദിച്ചാ നമ്മളെന്ത് പറയും നിങ്ങൾ എഴുത്ത് കൊടുക്കുന്നു അപ്പൊ ആളറിയാം വേണ്ടി വന്നാൽ കാതർ തന്നെന്ന് പറ കാതറോ നിങ്ങൾ ഈ കാശ് വേസ്റ്റിലടിയെന്ന് നമ്മളൊന്ന് ചോദിച്ചോട്ടെ ഒരുത്തനൊരുത്തിയെ സ്നേഹിച്ചു പോയത് തെറ്റാണ് അല്ലെങ്കിൽ ഈ പെങ്കൊച്ചുങ്ങൾക്ക് പ്രേമക്കച്ചവടം തുടങ്ങിയാല് അവിടെ നിൽക്കുന്ന വേലക്കാരാണ് തവാശിബായിയുടെ വേലയെടുക്കേണ്ടതെന്ന് എന്താണ്ടാ മനസ്സിലാക്കി ഞാൻ ഓളെ ബാപ്പാണ് അത് ചുമ്മാ ഇരിക്കുന്നു നിന്നെ തന്നെടാ ഞാനും തിരഞ്ഞെടുക്കുന്നത് ഇയാണ് കാതർ കാതർ എന്ന് പറയുന്ന ഹാമുക്കിന്റെ ഇയാൾക്ക് പ്രാന്താന്ന് നിങ്ങൾക്ക് രണ്ടാണ് നിങ്ങൾക്ക് പ്രാന്താണ് ഞാൻ കാതറല്ല ഗീതരുമില്ല എനിക്കറിയടാ ഇന്നോളാ ഈ കളവ് പറയണ പേടിക്കണ്ട ഏതാ കൊച്ചൻ എന്റെ ബാബാന്റെ മോള് ഏത് ബാബയുടെ കൊച്ചൻ കുഞ്ഞു കാവപ്പന്റെ മോള് എന്റെ ബാബായിട്ട് കണ്ടത് നിങ്ങൾക്ക് ഓടാൻ കാലുണ്ടാവില്ല ചേടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളല്ലേ നിരാഹാരം വെറുതെ എടുക്കണത് ഉമ്മർക്ക് എങ്ങനെയായാലും നിന്നോട് ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ല എന്നാ ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോവും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെങ്കിൽ വേണ്ട എന്താടാ കാപ്പി വേണ്ടാന്ന് പറഞ്ഞു എങ്ങോട്ട് കൊണ്ട നിങ്ങൾക്ക് കുടിക്കാനാ ഇത് കൊണ്ടാടാ നിങ്ങളെ പരിപാടി അവിടെ നടക്കുന്നു വന്നില്ല അനക്ക് എന്തായിപ്പോ ഉമ്മർഗോയ അനക്ക് തിന്നുകൾ കുടിക്കുമൊന്നും വേണ്ടേ ഈ സ്കൂളിൽ പഠിച്ച നിനക്ക് ഞങ്ങളെക്കാൾ ബുദ്ധിയും വരവില്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഉമ്മർഗോയ ചിരിതനം കിട്ടാണ്ട് കുഞ്ഞീലിനെന്നല്ല ഈ ദുനിയാവിൽ ഒരു ഒറ്റ പെണ്ണിനെ കെട്ടാൻ അന്റെ ബാപ്പ സമ്മതിക്കൂല പറയണത് ഈ ബാപ്പാനെ വേദനിപ്പിക്കരുതെന്നാ നിങ്ങളൊന്നും പോവോ ഞാനെന്തിനാ പോണത് എനിക്ക് നിന്നെ സമാധാനിപ്പിച്ചുകൂടെ എനിക്കിപ്പോ സമാധാനം കേടാ വേണ്ടത് അത് കെടുത്തരുത് നിങ്ങളൊന്നും പോണം ഉമ്മറേ ഓനെ ബേജാറാക്കാന്ന് എന്താണ് പറയുന്നത് പ്രതീക്ഷ ഓനെ പഠിപ്പിച്ച എനിക്കറിയാം എനിക്കതിന് പ്രാപ്തിയുണ്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല മുണ്ടാണ്ടിരുന്നാ മതി കാക്കൻ കൂടി ഓന്റെ ഭാഗത്താ നീ മുണ്ടണ്ടെന്നാണ് പറയുന്നത് കല്യാണത്തിന്റെ തുടക്കം മുതലേ നീ എതിരാണ് എന്റെ മോനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം നീ ആ പെണ്ണുമായി ഒന്നിച്ച് കളിച്ചു പടം ഓളെ കെട്ടണമെന്ന് നീ ആശയം വച്ചു നമ്മളത് സമ്മതിക്കുകയും ചെയ്തു അവർക്കോ സന്തോഷമുള്ള കാര്യമായി കല്യാണവും പറഞ്ഞോടാ പച്ചയ്ക്ക് നീ ഇപ്പൊ പടച്ചവന്റെ വിരി മാറിയിരിക്കും പെണ്ണിന് ചിരുതനം തരാൻ പാടില്ല നമ്മളിപ്പോ എന്താ ചെയ്യണം നീ അല്ല നീ തന്നെ പറയുപോലെ നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ബാപ്പയും മക്കളും തമ്മിലുള്ള ശേലിക്കല്ലല്ലോ നീ ഞാൻ തുറന്നു പറയും തിരുതം തരാൻ കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിക്കണം അത്രയ്ക്ക് മാത്രം പെണ്ണ് കിട്ടാത്ത ഒരു മോനായിപ്പോയോ നീ എനിക്ക് ഉമ്മ മൗത്തായിട്ട് 11 കൊല്ലമായി നിന്ന് നമ്മള് രണ്ടാം കൂടി തള്ളേന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല താഴ വെച്ച എറും ഭരിക്കും തലയിൽ വെച്ച പേരരിക്കുമെന്ന് മേടിച്ച് മടിയിൽ വെച്ചാണ് ഇന്ന് ഞാൻ വളർത്തിയിരിക്കുന്നത് നിനക്ക് 22 വയസ്സായത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല ഈ വയസ്സിനിടയ്ക്ക് നീ പൂതി വെച്ച ഒന്നും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ നിന്റെ ഈ പൂതിയില്ലേ നിന്റെ ഈ പൂതിയില്ലേ ഉമ്മർ പോയ അത് മാത്രം നമുക്ക് വേണ്ടി നീ വേണ്ടാ വെച്ചാലെ ബാപ്പ പറഞ്ഞതൊന്നും ഇന്നുവരെ ഞാൻ അനുസരിക്കാറുന്നിട്ടില്ല അതുപോലെ ഇതും അനുസരിച്ച് കുഞ്ഞുവിനെ മറന്നിടാം അങ്ങനെ പറയരുത് ബാപ്പ മറക്കണമെന്ന് വെച്ചാല് മറക്കണം അതിനപ്പുറം എപ്പോഴും ഒരൊറ്റ വാക്ക് എന്നോട് പറയാൻ നിൽക്കട്ടെ ഞാനാണ് നിന്റെ ബാപ്പയാണ് പറയുന്നത് എന്നാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ഞാൻ ബാപ്പയെ എതിർത്ത് സംസാരിക്കേണ്ടി വരും എന്ത് ബാപ്പ എന്നെ കൊന്നാലും ശരി കുഞ്ഞിനെയല്ലാതെ മറ്റാരെയും ഞാൻ കെട്ടുകയില്ല എന്തുടാ പറഞ്ഞത് Thank you.
തന്റെ കയ്യിൽ എഴുത്തെഴുതി തന്നെ എന്നെയല്ല തല്ലണ്ടത്, എന്റെ വാപ്പാനെ വേണം തല്ലാൻ.
വല്ലാതെ പൈക്കണമ്മ. എന്താണ് രണ്ടാളും ഇങ്ങനെ കുത്തിരിക്കുന്നത്? ഞാൻ പണ്ടത്തെ പോലെ പ്രാന്തനല്ലമ്മ. എന്റെ പ്രാന്തൊക്കെ ബാപ്പന്റെ മയ്യത്തോടുകൂടി കവറിൽ കുഴിച്ചു മുടിക്കും. ഞാൻ അങ്ങാടിയിലൊക്കെ പണി അന്വേഷിച്ച് നടക്കേനും. മമ്മദ് തന്നെ പള്ളിക്ക് കൂട്ടിക്കൊണ്ട് നിസ്കരിപ്പിച്ചു. ഞാനെല്ലാം പടച്ചനോട് ദ്വാരണിക്കണം. ഉമ്മി ഇങ്ങനെ കരഞ്ഞാൽ ഞാനിവിടുന്ന് ഒന്നും തിന്നൂല. എന്താണ് അതിന്? എന്താണ് എല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? എല്ലാം പടച്ച മുമ്പ് ഇരിച്ച പോലെയൊക്കെ നടന്നു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടാ വിചാരിച്ചിട്ട കാര്യം എന്താണ്? കുഞ്ഞിവി എനിക്ക് വസ്ത്രം ചോറ് കളക്കാൻ അതിന് ഭയങ്കര. ഇവരിങ്ങനെ കുത്തിരുന്നല്ല എങ്ങനെയാളപ്പ ചോറ് വയ്ക്കുക? ഓല് പെണ്ണുങ്ങളല്ലേ, ഒക്കെ നേരെ ആയിക്കോട്ടെ. കുത്തിയിരിക്കുന്നത് എന്താണമ്മ? ഇങ്ങനെ മിണ്ടാ നിന്നാല് എന്താ ഉണ്ടായതെന്ന് വെച്ചാ പറയുമ്മ. ഒന്നും ഉണ്ടായിട്ടില്ല മോനെ. പിന്നെ ഇന്ന് ഇന്ന് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇക്കാക്ക ഓളും നന്നാകാനുള്ളവളല്ല താത്ത. ഇത് കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല. ഓളെ കുഞ്ഞിവി ഓടിച്ചിരുന്ന് അറ തുറന്ന് അരി സാമാനങ്ങളൊക്കെ എടുത്ത് കരി വെക്കാൻ നോക്കും. അറ പൂട്ടിക്കും താക്കോല് എന്റെ കയ്യിലാണ്. പടച്ചവനെ, ഇന്ദുമ്മാനും പെങ്ങളെയും കാത്തു രക്ഷിക്കണേ എനിക്ക് തട്ടി തരൂലെ. നമുക്ക് ഈ ദുനിയാവില് ആരും ഇല്ലേ കാക്ക? കരയില്ലേ മക്കളെ, കരയില്ലേ. നീ എവിടെ പോയി? ഇന്നാണോ മനസ്സിലെ? മോനെ ഇവിടെ കൊഴിഞ്ഞു പോടുന്നാണ് അന്റെ പൂതി. ആണാ ഇന്നോലെ എന്റെ കടയിൽ കെട്ടിവെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പെണ്ണുങ്ങളെ കുട്ടികളെ എന്റെ കടമയാണ്. എനിക്ക് ആ കടമയില്ല. എന്നെ പെണ്ണെങ്കിൽ നിങ്ങളെ നിറവേറ്റിക്കോളി. എന്റെ ടേട്ടറിന്റെ പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ തന്നെ കൂടിക്കോളി. നീ എന്ത് പറഞ്ഞില്ലേ? കക്കാന്റെ പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ കൂടിക്കോളാൻ തന്നെ. ഈ നരകത്തി കിടക്കണേക്കാൾ നല്ല കവർ പോയി കിടക്കുകയാണ്. കദീശ, നിങ്ങൾ രണ്ടാളും ഞമ്മളെ ചൊല്ലി പടവിട്ടണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഞമ്മളെ തടുക്കണ്ട അവറാനെ. കുട്ടികളെ കൂട്ടി എങ്ങോട്ടാണ് തത്ത പോവുക? ഈ ദുനിയാവ് വലുതാണ് അവറാനെ, ഈ പൊരേനേക്കാളും വലുതാണ്. വരി മക്കളെ, നമുക്ക് പോവാം. പോവരുത് കുഞ്ഞിനി, അതിന് ഇങ്ങനെ പോവരുത്, പോവരുത്. ഇവിടെ നിന്ന ഒരാൾക്കും സുഖം ഉണ്ടാവില്ല. നമ്മൾ രണ്ടാളെങ്കിലും സുഖമായിട്ട് ഓണ ചോറാണ് നന്ദിയില്ലാതെ നമ്മൾ തിന്നണമെന്ന് മുഖത്ത് നോക്കി കദീശ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ചോറ് തിന്നണം. എന്നെ കെട്ടിക്കോളാനാണ് എന്റെ മുഖത്ത് നോക്കി ഓൾ പറഞ്ഞത്. അത് കേട്ടാല് ഞാനൊരു പെണ്ണാണെങ്കിൽ മരിക്കുക വേണ്ടത് അവരാനെ. മാറി ഞാൻ പറഞ്ഞ നിങ്ങളൊരു കേക്കൂലേ. നമ്മൾ ചെയ്തതിനൊക്കെ മാപ്പ് തന്നേക്ക്. വാമനെ പോവാ.
ഞാൻ മറന്നു വയ്ക്കണം. എന്നാലും ഞാനും പറ്റുള്ളൂ.
അല്ലേ മക്കളെ, ഞാൻ മറന്നു വയ്ക്കണല്ല, ആദ്യം കഞ്ഞി വെക്കാം. റാം റാം, ഒരു ബെഞ്ച് കൂടെ കാലിയില്ലല്ലോ. ഏയ് കുഞ്ചൻ കുഞ്ചു മുഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്കെല്ലാം ഷോർ കൊടുക്കുന്നുണ്ട്. വേഗം ശല്യം. എന്ത് പണിയാണ് സേട്ടു ഇത്? ആ പാവത്തിന് ഇങ്ങനാണ് കാതറേ. സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. കരളിയാത്തൊരു ലോകം കണികാനില്ല സ്നേഹം, കലികാലത്തിൻ രോഗം ഇത് കാണാൻ നമ്മൾക്ക് യോഗം. കരളലിയാത്തൊരു ലോകം കണികാനില്ല സ്നേഹം, കലികാലത്തിൻ രോഗം ഇത് കാണാൻ നമ്മൾക്ക് യോഗം. ബസ്സിൽ കയറാൻ പോയി ഇന്ന് നൊസ് പിടിച്ച് പോയി, മോശക്കാർ ചില നമ്മൾക്ക് തള്ളി റോട്ടിൽ കിടത്തി പോയി. ബസ്സിൽ കയറാൻ പോയി ഇന്ന് നൊസ് പിടിച്ച് പോയി, മോശക്കാർ ചില നമ്മൾക്ക് തള്ളി റോട്ടിൽ കിടത്തിപ്പോയി. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. സിനിമ കാണാൻ ചെന്നു ഒരു ഷീറ്റിനു വരിയിൽ നിന്നു, ധിക്കാരികൾ തിരൽ മുമ്പിൽ കയറി തിക്കി നമ്മൾക്ക് കൊന്നു. ചായച്ചക്കര കിട്ടാൻ നമ്മൾക്ക് നാട്ടിൽ മുഴുക്കയോട്ടം, ചതിയന്മാർ ചില ചക്കര വിൽക്കാൻ ചക്കര വിൽക്കാൻ നോട്ടം. തീവണ്ടി കയറി സേട്ടു ഒരു സീറ്റ് കിട്ടാതെ തോറ്റു, സീറ്റിൽ കിടന്നുറങ്ങി ചില സേട്ടു നിന്ന് കുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. ഇനി ഞാൻ നന്നായി തീരുമ്മ.
ശരിയാണ്. എന്തിനാണപ്പ കരയണത്? എളാപ്പനോടും കൂടി വെറുത്തു. അങ്ങനെ പറയരുത്. എളാപ്പാന്ന് വിളിക്കാൻ നിങ്ങൾ ഒരാളെന്നല്ലേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് താത്ത? ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓളെ വേണ്ടാത്ത് വെക്കാൻ കഴിയുമോ? പിന്നെ ഓള് പറയണതും കാട്ടണതും സഹിക്കല്ലാണ്ട് എന്താ ചെയ്യ? എന്താണ് ഈ പറയണത് അവറാനെ? ഇവള് തമ്മിൽ തമ്മിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഈ പൈസ അതാണ് വെച്ചോളി. എന്താ വേണ്ടതെന്ന് വെച്ചാ വാങ്ങിക്കോളി. എന്തിനാ അവറാനെ ഇത്? ഈ പൈസ ഈ തന്നെ വെച്ചോ. ഇത്താത്ത എന്താണ് പറഞ്ഞത്? അച്ഛനെന്ന് പണിയെടുത്ത് എനിക്കൊരു ഉറപ്പിയ കൊണ്ട് തന്നേ. പഠിച്ചത് അമ്പുരാനെ പോലെ കരിയുമ്പോ പോലെ അതിനെന്താളപ്പ? ഞാൻ വലുതായില്ലേ? ഇനി ഉമ്മാനും പെങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കി രക്ഷിക്കണ്ട്? പൈസ തളാപ്പന്നെ വെച്ചോളി. എനക്ക് ബാപ്പ ഇല്ലാത്ത കുറവ്. ഞാൻ മരുത്തൂല. ഓളെ ബാപ്പ ഉണ്ടായിരുന്നെങ്കി ഈ കല്യാണം നടക്കൂലായിരുന്നു അവറാനെ. അത് ഓർത്തിട്ടാ ഓള് കരയണത്. ഓളെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. എന്റെ റബ്ബേ, ഓളെ കാര്യത്തിൽ എനിക്കൊരു വഴി കാണിച്ചുകൊണ്ട. ഒരു വഴി ഉണ്ടാക്കൂ ഇത്താത്ത, എന്നിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുള്ളൂ. ഓ, നിന്റെ ബാപ്പ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ലേ? നിന്റെ ബാപ്പാക്ക് ഇന്നോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ബാപ്പാക്കെതിരായി നീ നടക്കില്ലെന്ന് നിന്റെ ബാപ്പാക്ക് അറിയാം. അതാണ്. അതല്ല മുതലാളി, നാലു വയസ്സില് ബാപ്പ മരിച്ചില്ലേ? ആരുടെ നാല് വയസ്സില്? നിന്റെ ബാപ്പാന്റെ നാല് വയസ്സിലാ? അല്ല, എനിക്ക് നാല് വയസ്സായപ്പോ ബാപ്പ മരിച്ചുപോയി. ജിടാ, നിന്റെ ബാപ്പ ഹയാത്രിരിക്കുമ്പോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ല എന്നാണ് നമ്മള് ചോദിച്ചത്, കേട്ടാ? അത് ബാപ്പ എന്താ പറയാൻ അറിഞ്ഞിട്ട് വേണ്ടേ? നിന്നോട് നമ്മൾ ഒന്നും ചോദിച്ചിട്ടില്ല, മുണ്ടാണ്ട് നിന്നാമ. നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മുണ്ടാന്നില്ലടാ. ബാപ്പ എന്തിനാണ് ഈ വളച്ചിന്തിരിച്ചൊക്കെ പറയുന്നത്? ഇല്ല മോനെ, നിന്നോട് എങ്ങനാ പറയേണ്ടതെന്ന് ബാപ്പയ്ക്ക് അറിയില്ല. ഇന്ന് ആമനത്താത്തി മക്കളും തെരുവിലാണ് ബാപ്പ. എനിക്കവരെ കൈവിടാൻ പറ്റിയ നേരം ഇതല്ല. മുമ്പായിരുന്നു, അന്ന് ബാപ്പ എന്നോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെടാൻ കുഞ്ഞുവിന്റെ ബാപ്പനെ കൊന്നത് നമ്മളാണ്. പടച്ചോനിൽ വിശ്വസിക്കുന്ന ബാപ്പയ്ക്ക് അത് പടച്ചോന്റെ വിധിയാണെന്ന് വിചാരിച്ചൂടെ? അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അയാള് മരിച്ചതോടെ അവർക്ക് ചിരിതരം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് ആ പെണ്ണിനെ പടച്ചോൻ വിധിച്ചിട്ടില്ലെന്ന. നീ പറഞ്ഞതല്ല വിധി, നമ്മൾ പറഞ്ഞതാ. കാതറെ, ആര് പറഞ്ഞതാ വിധി? എനിക്ക് വിധിക്കാൻ അറിഞ്ഞൂടാ മുതലാളി. നിനക്ക് അറിയില്ല, ഞങ്ങൾക്ക് ചെല്ലി ചെല്ലി. വിത്താത്താ, വിത്താത്താ, നിനക്ക് എന്നെ പറ്റി അറിയോ? നമ്മളൊരു വാക്ക് പറഞ്ഞ അത് വാക്കാ. ഇതുവരെ ഒന്നും നടക്കാതിരുന്നിട്ടില്ല. നടന്നിട്ടുണ്ടാ? ഇല്ല. വിത്താത്ത, ഉമ്പറിന്റെ കാര്യം നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ്. കുഞ്ഞീവിനെ കെട്ടിച്ചു കൊടുക്കാം. കാര്യം അത്രമാലൊക്കെ എത്തിയിട്ടോ? ഓന് ഓളെ തന്നെ വേണമെന്നല്ലേ പറയണത്? കുഞ്ഞീവിനെ കെട്ടുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേങ്കില് ഒരു കാര്യം മാത്രം,
രണ്ടാഴ്ചക്കുള്ളിൽ ഈ ചിരിതരം തന്നാല് ഈ കല്യാണം നടത്താം. അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ നീ കെട്ടേണ്ടി വരും. എന്തേ ഉമ്മർ പോയ എന്തേ പി താത്ത അതെന്നെ തരും. ആ ഉമ്മർന്ന് പറയാനുള്ളത് പറഞ്ഞോട്ടെ. അവര് എവിടുന്ന് പണമുണ്ടാക്കാനാണ് ബാപ്പ? ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും ഈ തവളുടെ കയ്യിൽ കാശില്ല. അതൊന്നും എനിക്കറിയില്ല. ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തേ പി താത്ത ഇതിനപ്പുറപ്പ അമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? കേട്ടോ ഉമ്മർ പോയ, രണ്ടാഴ്ച കഴിഞ്ഞ് നീ അതും ഇതും പറയുന്നു. ഞാൻ പറയണത് നീ കേൾക്കേണ്ടി വരും. വിവരം ഞാൻ അവരെ അറിയിക്കാൻ പോകുന്നതാണ്. എന്താ സമ്മതിച്ച സമ്മതിച്ചാന്ന് ഒപ്പിട്ട് തരണമില്ലേ? എനിക്കതാ അറിയേണ്ടത്. എന്തിനാണെന്ന് അറിയാണ്ട് ഞാൻ എന്തിനാ ഒപ്പിട്ട് തരണത്? മാപ്പിള പറഞ്ഞ കേട്ട വീട് എനിക്ക് അനുസരിച്ചൂടെ? 14 കൊല്ലം അനുസരിച്ചല്ലോ. നീ അനുസരിക്കാൻ എന്താ ഈ പറയണത്? അനുസരിക്കും. എന്നാ വിവരക്കേട് കാണിക്കാൻ എന്നെ നോക്കണ്ട. എന്തിനാ പൊരേ പറമ്പ് പറയാൻ വെക്കണമെന്ന് എനിക്കറിയണം. അത് കച്ചവടം ഒന്ന് നന്നാക്കാനി. ഇപ്പഴായിട്ട് കച്ചവടം നന്നാക്കലുണ്ട്? കാതീശനോട് നിങ്ങൾ മായം അറിയണ്ട. ഏട്ടനെ മോളെ കെട്ടിക്കാനല്ലേ? ആണെങ്കിൽ നിങ്ങൾ കൊന്നല്ലേ അറിയേണ്ടത്? ഞാൻ ഒപ്പിട്ട് തരുമില്ല. എന്റെ സ്വത്ത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. അത് എന്റെ ഏട്ടന്റെ മോളെ കല്യാണത്തിന് ചെലവാക്കിയാൽ അനക്കത്ത് വേദാറ് അരിമേണ്ടി നമ്മളെ നിരത്തുമ്പോ ഇറങ്ങണമെന്നാണോ നിങ്ങൾ പറയണത്? അപ്പൊ ചൂണ്ടി പണയം കൊടുക്കുന്ന നിനക്ക് നിരത്തുമ്പല വാക്കലി. എന്നാ പിന്നെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാ എന്താ വേണ്ടത്. ബാപ്പ കവറി മേടിച്ച് ഒന്നിരിക്കുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ബാപ്പനെയും ഇമ്മനെയും പറയാൻ? ആരോടാണ് എന്നെക്കാളും വലിയ ഒരാളോട് അനക്ക് ചോദിച്ചാൽ? എന്റെ ഒപ്പില്ലാ പൈസ കിട്ടുമെങ്കിൽ വാങ്ങിക്കൊളി, എന്റെ ഒപ്പം നിങ്ങൾ കാക്കൂട്ടി. വേണ്ടാത്ത എന്നെ കൊണ്ട് ചെയ്യിക്കണ്ട. നിനക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോടി, എന്നോട് ചോദിക്കണ്ട. എന്നോട് മലയാളത്തിലേ പറയണത്? എന്നാലേ എന്നെ കൊണ്ട് നിങ്ങൾ നെടിയിക്കി. എന്നെ മുടി പിടിയുന്നു. നീ ഒപ്പിട്ട് തരുവോ? ഇല്ല പറയ്. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിട്ട് തരൂല. എന്നാലെന്റെ പൈസ കാണുന്നു. നീ ഒപ്പിട്ട് തരണമെന്നാണ് എനിക്ക് നല്ലത്. പെണ്ണ് കെട്ടിച്ചു തന്നത് അടിച്ചു കൊല്ലാല നരക്കടി പുരയിലേക്ക് നിനക്ക് കയറി കിടക്ക. എന്റെ പുരയുണ്ട് നിനക്ക് കിട്ടിയത് പോരെ. നിന്നോട് ഞാനാ നടക്കാൻ പറയുന്നു, നടക്ക്. ഈ ചോരക്ക് കേൾക്കെ പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും. മമതക്ക് അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല. മനസ്സിലൊരു ബേജാറ്, വേഗം സുഖം. മമതക്ക ഈ മരുന്ന് അരേ ചൗൺസ് രാവിലെയും വൈകുന്നേരം ചുടുവെള്ളത്തെ കലക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. കഞ്ഞിന്റെ ഉള്ള എളാപ്പൊക്കെ കൊടുക്കും. എന്തേനും മോനെ വൈച്ചിട്ട് പറഞ്ഞു സാരല്ല എന്ന് പറഞ്ഞിരുന്നു. എന്റെ മജനോ നിന്റെ വാപ്പ ഉണ്ടവിടെ? ഇല്ല മജനു. നിന്റെ മജനു ഓടി അവിടുന്ന്. നീ എന്റെ പേരും ജതിയല്ലേ ചോദിച്ചത്? ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചു? എനിക്കൊന്നും മനസ്സിലാകണ്ടല്ലോ. എന്നെ അമ്മക്കാക്കണ്ട വിച്ചിപ്പാത്തു. നീയാ മിന്നലിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഏത് മിന്നല്? എന്ത് മിന്നല്? ഞാൻ ഇടീ മിന്നലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ അന്ന് ബാപ്പ നിങ്ങളുടെ തലക്ക് തച്ചോണ്ടാ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? ബാപ്പ തലക്ക? ഓഹോ, ഇപ്പളല്ലേ കള്ളി മനസ്സിലായത്? ആ കള്ള ചെയ്താൻ ചെയ്ത പണിയാണ്. അപ്പൊ ആരായിരുന്നു കത്തുകൊണ്ടുവന്നത്? അത് വേറൊരാള്, അവനെ ഞാൻ കണ്ടോണം. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ എനിക്ക് മാപ്പ് തരണം. എന്താണ്ടി വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഏ ഒന്നുമില്ല ബാപ്പ, കോഴിക്ക് തവിട കൊടുക്കാൻ പോവാണ്. ഇന്നൊട്ടടി തവിട്. Thank you.
അവനെ കൊന്നിട്ട് എനിക്കിത് വേറെ പണിയുള്ളൂ. വേണ്ട പാപ്പ, ഓലെ ഞാൻ എന്റെ ജീവനക്കാളെ സ്നേഹിക്കുന്നു പാപ്പ. ഓലെ കൂടാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഈ സ്നേഹം എന്നത്തോടു കൂടി തീരണം. വേണ്ട പാപ്പ. ജടി ഇന്നെ തടുക്കരുത്, ഇന്ന് അവന്റെ അവസാനം. ഇന്നത്തോട് കൂടി എന്റെ എല്ലാ തോന്നിയപ്പം നിൽക്കാടാ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളി, ഞമ്മള് എന്നെങ്കിലും ആരെങ്കിലും കൊല്ലും. നിങ്ങളെ മോളെ നമുക്ക് കെട്ടിത്തന്നില്ലേലും നിങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് സന്തോഷം. കൊല്ലേ, നിങ്ങളാണോ കൊന്നോന്ന് പോലീസ് ചോദിച്ചാ നിങ്ങളല്ലാന്ന് നമ്മള് പറഞ്ഞോളാം. കൊല്ലേന്ന് നമ്മള് കാതറല്ല. വേണ്ട കാതറ, ഇയാള് മാറാൻ നിൽക്കണ്ട. എനിക്ക് എന്റെ മോളെ ജീവനക്കാളധികം സ്നേഹിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അത് ഞാനാണ്. അറക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേരാൻ പോവാണ്. മാമ അല്ല മൂപ്പോ, ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യീസ. എന്റെ അക്കാക്ക ഏതുകൊണ്ടാണ് അവരാണ് അക്കാലത്തിൽ വെറുതെ വിട്ടത്? എന്റെ റബ്ബെ, ഇക്കണ്ട ഇടിയൊക്കെ കൊണ്ടിട്ട് നിങ്ങള് മയ്യത്തായാണ്ടിരുന്നു. ഇങ്ങളുടെ തടി കൊണ്ട് മാത്രമാണ് ഇതിലെ ഒരു ഇടി കൊണ്ടാ മതിയായിരുന്നു. പൈസ കൊടമ്പുള്ളി പോലെ ആയി പോയാണ് നമ്മൾ. അത് പറയണോ ഖാദറെ, ഞാൻ ഒരുത്തി അല്ലായിരുന്നേ കാണായിരുന്നു ഇന്റെ ബാക്കി. ഏതായാലും അവർ ആ ഒരു പാഠം പഠിച്ചണം. പഠിക്കാനുള്ളതൊക്കെ ഓരോ ഇതോടുകൂടി പഠിച്ചിട്ടുണ്ട്. ഖദീജ, ഞാനും ഉറപ്പിച്ചിരിക്കണം നിന്റെ മൊഴി വാങ്ങാൻ പോവുക. അതന്നെ മുതലാളി ഞാനും പറയുന്നത്. ഖദീജാനെ ഞാൻ അയച്ചാ പറ്റൂല. അങ്ങനെ തീരുമാനിക്കാനായിട്ടില്ല കാക്ക. അടിച്ച് കൊല്ലാൻ നോക്കില്ലേ? അല്ലിക്കാക്ക, ദേഷ്യം പിടിച്ചപ്പം ഓലെന്റെ മുടി പിടിച്ച് വലിച്ച്. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓരെന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത് ഓലെ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓല അത്ര കൃപയില്ലാത്ത ആളാറ്റമാണ്. അപ്പൊ ഓന്റെ ചവിട്ടും കുത്തും കൊള്ളാൻ തന്നെയാണ് നിന്റെ മോഹം. നിനക്ക് നാണമുണ്ടാ. അള്ളാണ് റസൂലാണ് ഓലെന്നെ വേദനിപ്പിച്ചിട്ടില്ലേ. നിമ്മ പൊറ്റോ ഇവിടെ. ഇനി മാപ്പിള അത് ചെയ്തി ഇത് ചെയ്തെന്നും പറഞ്ഞ് പഠിക്കയത്രയറല്ലോ പൊറ്റോ. ഉമ്മറെ അവിടെ നിൽക്ക്, നിങ്ങളൊന്ന് അകത്തേക്ക് പോയി. നിങ്ങൾ കേക്ക പറയുന്നത് കേക്കാൻ എന്നാലേ ഉള്ള മാപ്പിളയും പോകും, വേറെ കിട്ടിയില്ല. ഇവിടെ പാടാം, ഇവിടെ പറയാതെ. നീ വല്ല ഹൗലിയായോ പറ്റോ ആകാൻ പോവുകയാണ്. എന്താട്ടാ ഉണ്ടാത്തത്? ഞാൻ പറയണത് നിന്റെ കാതിൽ എത്രയില്ലേ. കഞ്ഞീനോടും ചോറ്റിനോടും നിനക്ക് എന്താ എത്ര വെറുപ്പ്? നീ ഇന്ന് കുളിച്ചിട്ട് എത്ര ദിവസമായി? നിനക്കെന്താ സോക്കട മറ്റോ ഉണ്ടാ? അപ്പൊ നീ നിന്റെ തടി വടക്കാക്കാൻ നിൽക്കുവാണ്. നിന്റെ ഇഷ്ടം പോലെ നടത്താൻ തന്നെയാണ് എന്റെയും ഭൂതി. നിനക്ക് വേണ്ടി ഞാൻ അവർക്ക് 15 ദിവസത്തെ അവധി കൊടുത്തു. അതിപ്പോ തീരാൻ പോവാണ്. അവരടുത്തു നിന്ന് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയതുമില്ല. ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വേറൊരു പെണ്ണെ തിരയാൻ പോവുകയാണ്. അപ്പൊ നീ എന്റെ മേക്കത്ത് കയറാൻ വന്നേക്കരുത്. നീ ഞാൻ വെറുതെ വിടാനും നിശ്ചയിച്ചിട്ടില്ല. ആ ബാപ്പ, ഇതൊക്കെ എത്ര തവണ എന്നോട് പറയുന്നു. എന്നാ ഇതും കൂടി കേട്ടുകളാ. നീ ഇസ്ലാമാണ്, ബാപ്പ നിറമാണ്. എന്നാ പറഞ്ഞ ദിവസം കഴിഞ്ഞ നിന്റെ ഈ വിചാരവും വേദനയും മറന്ന് ഞാൻ വെട്ടിത്തരുന്ന ബൈക്ക് നടക്കാൻ തയ്യാറായിക്കോ. ആ
ചുടാ ബാപ്പാന്റെ പണമായാലും കളവ് കളവിടുന്നാണ്ട ഹറുക്ക് മനസ്സിലായി. ഈ പൈസ കൊണ്ടുപോയി കൊടുത്ത് ചിരുതനായിട്ട് ഞമ്മക്ക് തന്നെ മടക്കി തരാനാണ്. സ്ത്രീധനം ഇല്ലാതെ എന്റെ കുഞ്ഞു ചെയ്യാൻ കിട്ടും. നീ എന്താണ്ടാ പറഞ്ഞ്? നിനക്ക് ചിരുതനെ വേണ്ടാട്ടാ. ഞാൻ പണത്തിൽ എന്താ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങൾ നീ അത്ര നീ ചിരുതനായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് കാരണം എന്റെ ഇഷ്ടത്തിനെതിരെ നീ ജീവിച്ചിട്ടില്ല, എന്നിട്ട് ജീവിച്ച ഒക്കത്തിൽ അവിടെ അത്ര ആ പൂട്ടി കളിക്കും. നിങ്ങൾ അടിക്കുക ആ പൂട്ടി. ഓന് തിന്നാനും കുടിക്കാനും ഉള്ളത് നേരത്തിന് നേരത്തിന് ജനലിന്റെ ഉള്ളിൽ കൂടെ കൊടുത്ത കടം കേട്ടാ. അല്ല രണ്ടു ദിവസം തിന്നില്ലെന്ന് വിചാരിച്ച് ആരും ഭരിച്ചു പറ്റും പോവില്ല. ഞാനൊന്ന് കൊച്ചി വരെ പോവാണ്. എന്തിനാണ് കാക്ക? ഉമ്മറിന് പെണ്ണുകാണ്. അവിടെ നമ്മളെ ചങ്ങാതി ഇബ്രാഹിം അച്ഛണ്ട്. അത് ഉറപ്പിച്ചിട്ടേ ഞാൻ വരൂ. നിങ്ങള് ഉമ്മറിനെ ഇവിടെ നല്ലോണം ചുരിച്ചോണം. അവൻ ഇവിടെ നിന്നെങ്ങാനും പുറത്തു ചാടിയാല് ഞാൻ മടങ്ങി വന്നിട്ട് കാര്യം. കാക്കയ്ക്ക് ആ പേടി വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആ കാതറിനെയും നല്ലോണം നോക്കിക്കോണം കേട്ടാ. അതിപ്പോ മുതലാളി അങ്ക് പറഞ്ഞു തന്നിട്ട് ഓനെ ഉടുമ്പിനെ അറിയും പോലെ എനിക്കറിയാം. ശരി എന്നാ ഞാൻ കേട്ടാ. Thank you.
വേണ്ടി നീ പാട്ട് പറഞ്ഞത്? നീ എത്ര ഉറക്കപ്പാടിയൊരു അന്യം തേടി ആരും വരാൻ പോണില്ല, എന്റെ കണ്ണിനും തുടക്കാൻ പോണില്ല. അനക്ക് മനസ്സിലാവണ്ടേ ലടി? ഇനി ഞാൻ കക്കാൻ പോയി ജയിലിലും കൂടി പോയി കിടക്കണം, അപ്പോഴേ എനക്ക് മനസ്സിലാവുള്ളൂ. അന്ന ചെല്ലി ഒരു പൊരന്റെ അകത്ത് ഇറങ്ങി പോരേണ്ടി വന്നു. അന്റെ ശ്രീധനത്തിനും വേണ്ടി നയിച്ചൻ എളാപ്പ ആസ്പത്രിയിലായി. എന്നിട്ട് നീ ബാക്കിയാണിടി ദുനിയാവിൽ ഈ ഒരു പെണ്ണായി പറഞ്ഞുപോയില്ലേ? ഒന്നിടെ എനിക്ക് എന്താണെന്നോ അമ്മ, ഒരു പിന്നെ ഫോട്ടോ നോക്കിയിരിക്കണ നോക്കി. എടി നീ വിചാരിച്ചവൻ നടക്കൂല, വല്ല കൈക്കൂലി കൊടുത്താലും മാറാൻ കഴിയാത്ത കള്ള പൈസ എനിക്ക് വല്ലാത്ത പോയി കെട്ടി തൂങ്ങി മരിച്ചു. ഉമ്മ എന്തിനാണ് അമ്മ കുഞ്ഞുമീന്റെ പെങ്ങാടി വന്ന് പറഞ്ഞിക്കണത്? ആ കാശിന് കെട്ടില്ലെന്ന് ഞാൻ ഓളെ കൊണ്ട് എന്ത് കാണിക്കുമ്മ? ഒന്ന് പറഞ്ഞു തരുമ്മാ. കാക്ക വിഷമിക്കണ്ട, ഞാൻ കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടില്ല. എന്തിനാണ്ട് ഈ ജനിച്ചത്? ഉമ്മയ്ക്ക് പെറ്റുവിടുമ്പോ തന്നെ ഓളെ ഞെക്കി ഞെക്കി കൊന്നുകളിരുന്നു. എന്തിനാണ്ട് അവളെ ഇങ്ങനെ വേദനിപ്പിച്ചത്? എന്നോട് അവളെ എന്ത് തെറ്റ് ചെയ്തേക്കണം? പിന്നെ അവളോട് ഞാനാണ് ഉമ്മ തെറ്റ് ചെയ്തിരിക്കണത്? ഞാനാ മുടക്കച്ചടക്കായി പറഞ്ഞിരിക്കണത്? അങ്ങനെ പറയരുത് മോനെ. ആണിനെയും പെണ്ണിനെയും ഒരേ റബ്ബ് തന്നെയാണ് പഠിക്കുന്നത്. ആ റബ്ബിനെ നീ വണങ്ങ, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഒരു കാഫറായിട്ട് പറക്കുന്ന നമ്മുടെ കൈതിന് നല്ലത്. അസ്തഗ്ഫിറുല്ലാ, ഒരു പെണ്ണിനും മാപ്പിളനെ കിട്ടാൻ ഇത്രയും വലിയ കൈക്കൂലി വേണ്ടേ? നീ എന്താണ് മോനെ പറയണത്? കാഫറായിട്ട് ജനിക്കുക, അങ്ങനെ വിചാരിച്ചാ കൂടെ നമ്മൾ കാഫറായി പോകും. അതിന് ഗതിയില്ലാത്തവരായി തീർന്നത് ഓടോ കുറ്റാണോ? അവളിപ്പോ എത്ര വേദനിച്ചിരിക്കും. എന്റെ മോനെ, ബാപ്പ ഇല്ലാത്ത ഓക്ക് നീയല്ലേ മോനെ? നീ ബാപ്പ ഒതുക്കിട്ടു ഒതുക്കിട്ടുണ്ട്, കൽപ്പിനകത്ത് ഒതുങ്ങാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്നോടൊരു ബഹുപ്പില്ല, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങനത്തെ ഒരു തോന്നലേ ഇനി നിനക്കുണ്ടായിരുന്നു. കാതറേ, കല്യാണം അടുത്തപ്പോഴ് മരിക്കാൻ നടക്കുകയാണ്. ഏത് കല്യാണമാണ് നിങ്ങൾ ഈ പറയണത്? നിന്റെ കല്യാണം.
മൂപ്പന്റെ മോള് നിന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് കെട്ടിച്ചു തരാൻ പോണെന്ന് നിന്റെ അടുത്ത് പറഞ്ഞല്ല. ആ കല്യാണം നടക്കാൻ പോണില്ല. അതെന്താണ്? അയാൾ എന്നെ കണ്ട കൊല്ലാൻ നടക്കല്ലേ. എന്തിന്? ആ മൂപ്പൻ മരണുണ്ട്, നമുക്ക് നേരിട്ട് ചോദിച്ചു കളയാവല്ലോ. അതോ നിങ്ങൾ തന്നെ ചോദിക്ക, എന്നായാലും മയ്യത്താക്കും. മൂപ്പൻ മരട്ടെ. മൂപ്പ, നിങ്ങളുടെ മോളെ കെട്ടാൻ പോണത് ഇവനല്ലേ? അല്ലോ, ഞാനല്ല ഇവനോ? അത് ആരിക്കോയാജിനോടത്തെ കാതറല്ലേ? അത് ഇവനാണ്. ഏ ആ മൂപ്പ ഇവനാണ് കാതർ. അത് ഞാനാണ്. നീയാണ് കാതറല്ലേ? അപ്പോഴാ കൊമ്പം വീശക്കാരൻ. ഇപ്പൊ മനസ്സിലായി, ആ മിന്നൽ വൈദ്യൻ എന്നെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച്. ആ മിന്നൽ വൈദ്യനോ കള്ളനോ? ആ എന്താണ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാ. ആര് കാതറോ? വാഹാതറോ ഇരിക്കി ഇരിക്കി മലിച്ചിട്ട് വൈകി പോയില്ലേ? എന്ത് ചെയ്യാവുന്ന പോരുന്ന വഴിക്ക് ഒരു കല്യാണം. അവിടെ മാപ്പിള വീട്ടുകാരിട്ടടി, പിന്നെ നമ്മളെല്ലാം സമിതി തീർത്ത് കല്യാണം നടത്തി കൊടുത്തി. അപ്പൊ ഈ നമ്മളെ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിരിക്കണ? അത് മൂപ്പന്റെ കൃപ കൊണ്ട് ഒരാഴ്ചക്കുള്ള നടത്താമെന്ന്. ബിച്ചിപ്പാത്തു, ആ ചായം പലഹാരം കൊണ്ട് കൊണ്ടുവരെ. പിന്നെ ഈ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം പറയണ്ട കേട്ടാ. അങ്ങനെയല്ലേ? എന്നാ കാതറേ, ഇത് തിന്ന്. ഓ ഓ, ആജിന്റെ പുരയിലെ പണിയെടുക്കുന്ന കാതർ ഇങ്ങോട്ട് വന്നോ? അവരാണ് ഈ ഇരിക്കുന്നത്. എന്താണ് അടി ഇനി ഇവിടെ നടക്കുന്നത്? നമ്മൾ വരണം. തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത്. അത് നമ്മളെന്ത് ചെയ്തപ്പ? ഈ എന്റെ ഏട്ടനോട് 100 രൂപ കടം വാങ്ങിട്ട് കൊല്ല ഒന്നായല്ലോ. നമ്മൾ ആരോട് കടവ് മേടിച്ചിട്ടില്ല, നമ്മൾ ആർക്കും കൊടുക്കാനും ഇല്ല. കടം മേടിച്ച കൊടുക്കുന്നതല്ല, കളവ് വരെ പറയണം. നിങ്ങളൊന്ന് പറയുന്നു, അയാൾ എന്താ പറയാനുള്ളത്? നമ്മളെന്തിനാന്ന് അടിക്കുന്നത് നിങ്ങള്? ഇവനാണ് കാതൽ, ഇവനെ ഇടി എല്ലാരും കുടിക്കാൻ. ഞാൻ കാതലല്ല, മിന്നൽ വൈദ്യനാ. എടാ നുണ പറഞ്ഞാ നീ നരഹത്തിപ്പോണ വൈദി. ഇങ്ങനെ ഒന്നും നടക്കില്ല. ഇനി മേലാ ഇമ്മാരി തമ്മാരിത്തരം ഒന്ന് കാട്ടി നടന്ന. ഞാനാണ് കാതരി, ഇങ്ങോട്ടൊന്ന് വരി. നമ്മളെ കുഞ്ഞിരിയില്ലേ കുഞ്ഞിരി, റെയിലി ചാടി മരിക്കാൻ പോയി. കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തവത്ത് കുത്തിരിക്കുള്ളൂ. നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഹാജിയാരാ മോനോട്. ഈ വിവരം പറഞ്ഞിട്ട് ഞാനിവിടെ എങ്ങനെയാണ് എത്തിയെന്ന് നിനക്കറിയാമോ? ബാപ്പയോട് ചോദിച്ച് സമ്മതം വാങ്ങി. നിങ്ങള് ബാപ്പ പറഞ്ഞ തെറ്റി അടക്കാത്ത ആളല്ലേ? എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കി സംസാരിക്കാം. ബാപ്പ എന്നൊരു മുറിയിലിട്ട് പൂട്ടി, അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയാണ്. അങ്ങനൊന്നും ചെയ്യരുത് ഉമ്മറ. ബാപ്പ ഞങ്ങളെ അടിക്കും. പൊയ്ക്കോളി, വേഗം പൊയ്ക്കോളി. എന്നോട് ക്ഷമിക്കൂ കുഞ്ഞിവി. ബാപ്പയോടുള്ള സ്നേഹവും പേടിയും
എന്നെ കെട്ടി വരഞ്ഞിരിക്കായിരുന്നു. അതും കൂടി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മാപ്പ് തരൂ. കുഞ്ഞീവി, ഞാൻ പറയുന്ന കുറച്ചെങ്കിലും കേൾക്ക്. കുഞ്ഞീവി, എന്തിനാ വന്നത്? നമ്മൾ ഇന്നലെ കെട്ടിച്ചിട്ട് നിങ്ങളെ ചോരക്കൂലി തീർന്നില്ലല്ലേ. ഇവിടുന്ന് പോകുന്ന നമുക്ക് നല്ലത്. ഉമ്മർക്ക, നീ ഇവിടുന്ന് മിണ്ടരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കസൻ. നിങ്ങളോട് ഇവിടുന്ന് മിണ്ടായിരിക്കണം ഉമ്മർക്ക പറഞ്ഞത്. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം. എന്റെ കുഞ്ഞിപ്പിന്റെ കൽപ്പ് ചുട്ട് പെണ്ണീരാക്കി എങ്ങനെയാ നമ്മൾ മാപ്പ് തരേണ്ടത്? നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്. എന്റെ ബാപ്പയാണ് എന്നെ വഴിതെറ്റിച്ചത്. എന്റെ കുഞ്ഞിപ്പിന്റെ മനസ്സ് ഇന്നലെ കാക്കിയത് നിങ്ങളാണ്. ഒരു മിനിറ്റ് തെറ്റിയിരുന്നെങ്കിൽ ഓളും ഇവിടെ മയ്യത്താണ്. ഓളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ബാപ്പനോട് ചോദിച്ചിട്ടല്ലായിരുന്നു. സ്ഥിരം തന്നെ കാര്യമൊന്നും ഓർമ്മയില്ലായിരുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി ഉമ്മർക്കാ പുറത്ത്. എന്താണ് അതിനെ ഉമ്മറിനോട് പറഞ്ഞത്? ഓലോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറയണം ഉമ്മ. അല്ലാതെ ഓടെന്ത് പറയാൻ? ഉമ്മർക്കാ, ഓട് ഞാനാ പറഞ്ഞോട് പുറത്തിറക്കാൻ. നിങ്ങൾ പൊയ്ക്കോളി ഉമ്മ. ഒരിഞ്ഞി പൊരേന്റെ പടിയും കൊടുത്ത് അവിടെ ഇരുന്നു. നിങ്ങൾ പിടിയുമ്മ. നിന്റെ പെങ്ങളെ കാര്യം നോക്കണേ ഞാനാണ്. ഇങ്ങോട്ട് പോവാൻ പറഞ്ഞ പിടിയുമ്മ. അനക്കം തന്നെ ഇവിടെ എന്നെ പിടിയുമ്മ. ഉമ്മർക്കാക്ക അങ്ങനെ പൊയ്ക്കോളില്ലെങ്കിൽ പിടിയുമ്മ. പോകൂലല്ലേ? നിങ്ങൾ പോകൂല ഉമ്മർക്കാക്ക. നിങ്ങൾ ഞാൻ പൂവ് നോക്കട്ടെ. അത് എന്നെ കുന്നോളി. ഇനിയും ഓന്റെ മേലാണ് കലിമുണ്ടരി. ഇനിയും ഓന്റെ മേലാണ് മോഹൻഡരി. ഇണ്ടിക്കാക്ക, ഇക്കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് മരിക്കുകയെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു കാര്യമില്ല. എന്താടി പറഞ്ഞത്? ഇന്ന വിടി ഇന്ന വിടിയാണല്ലോ പറഞ്ഞത്. എന്താണ് മോനെ? എന്തൊരു കാര്യമാണ് ഇത് ചെയ്തത്? മോനെ അതെ, ഉമ്മർ പാല് കുടിച്ചോ? ഓ, മുഴുവനും കുടിച്ചേക്കണ്. മറ്റന്നാളത്തെ കിക്കാക്ക വരും. ഇപ്പോഴത്തേക്ക് ഉമ്മർ നേരായിക്കോളും. ഇപ്പൊ തന്നെ നേർബൈക്ക് ആയിരിക്കും. വളഞ്ഞ വയ്യൊന്നുമില്ല വീട്ടാത്ത. ഉമ്മർ പോയ നീ എങ്ങനെ പുറത്തു പോയി? നീ അല്ലേ ഓരോ പാല് കൊടുത്തെന്ന് പറഞ്ഞത്? അല്ല ഉമ്മർക്ക്, ഇതെന്താണ്? നിങ്ങൾക്ക് ജാലവിദ്യ അറിയോ? നമ്മളല്ലേ ഇപ്പൊ പാല് കൊണ്ട് തന്നത്. ഈ കളവല്ലേ പറഞ്ഞത്? ഈ ഓൻ വാതിൽ തുറന്നു കൊടുത്തു. വീട്ടാത്ത, നിങ്ങളൊന്ന് പോയി നോക്കി. നോക്കണ്ട, നാളെ ആരെങ്കിലും വിളിച്ച് ആ മേൽപ്പറയെ നന്നാക്കിച്ചാ മതി. വടക വര. എന്താ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആജ്യാരെ ഒന്ന് കാണണം. എന്തിനാണ് നിങ്ങൾക്ക് കാക്കനെ? ഇന്ന് നടന്നതൊക്കെ ആജ്യാരോടൊന്ന് പറയണം. അപ്പൊ നീ നമ്മള് പറഞ്ഞാ പോരെ? പോരെ മക്കളെ, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പർക്ക് മനസ്സിലാവൂല. ഓഹോ, നിങ്ങള് ഇംഗ്ലീഷിലായിരിക്കും കാക്കനോട് പറയണ്ട. മക്കളെ, ഈ 65 കഴിഞ്ഞവനെ മക്കളാക്കണ്ട. കുഞ്ഞുവിന്റെ മയ്യത്ത് എടുക്കണ്ടായിരുന്നു. മരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി തീവണ്ടിന്റെ മുമ്പിലേക്കല്ലേ ചാടിയത്? അതിനിപ്പോ ഇക്കാക്ക എന്ത് ചെയ്തിരിക്കണം? നമ്മക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ ഈ ആരാനും മനുഷ്യർക്കും വേണ്ടി മരിച്ചാ നടക്കുന്നത്? മക്കളെ, നമ്മളൊക്കെ മുത്തനബിന്റെ ഉമ്മത്തികളാണ്. റബ്ബിന്റെ കണ്ണില് നമ്മളൊരു ഒരൊറ്റ കുടുംബമാണ്. ആർക്കുമായും അന്യന്മാരായിട്ട് താങ്ങാൻ പാടില്ല. പാടില്ല മക്കളെ. ഞാനേ കാക്ക ഇവിടെ ഇല്ല, ദൂരെ എങ്ങാണ്ട് പോയതാണ്. ഇല്ലേ, ഇവിടെ ഇല്ലേ. മമതക്ക, മമതക്ക, ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോനെ, ബാപ്പന്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാലോന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും മൂപ്പരെ മനസ്സൊന്നും അലിഞ്ഞെങ്കിലോ? ഇവിടെ ഉള്ളവരുടെ മനസ്സൊക്കെ കല്ലാണ് മമതക്ക. അത് അലിയണമെങ്കിൽ അടിച്ചുടച്ച് പിന്നെ കുറെ വെള്ളവും കൂടി ഒഴിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ ഒക്കെ മനസ്സ് കല്ലാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കുഞ്ഞീവി തീവണ്ടി കയറി മരിച്ചിരുന്നെങ്കിൽ എന്റെ മയത്തു കൂടി നിങ്ങൾ കേൾക്കാമായിരുന്നു. മമതക്ക, നിങ്ങൾ എന്നോട് വരി. എങ്ങോട്ടും മോനെ. മമതക്ക, നിങ്ങളുടെ പിച്ചപാത്രത്തിൽ ഇവിടെ ഉള്ള ആരും തന്നെ ഒരു ചില്ലി കാശ് പോലും ഇട്ടുതരില്ല. എങ്ങോട്ട്? നിങ്ങൾ വരി മമതക്ക. എങ്ങോട്ട് പോകാനാണ് മോനെ? പാപ്പ വന്നാലോ? പാപ്പ വന്നാലോ ഞാൻ എവിടെ പോയി എന്നറിയണം അല്ലേ? ഞാൻ കുഞ്ഞീവിയെ കെട്ടാൻ പോവുകയാണ്. മരണമായി.
ഇക്കാക്കനെ വേഗം വിവരം അറിയിക്കണമല്ലോ. വീമാനത്തിൽ പോയ വേ വേത്ത നിനക്ക് കമ്പി അടിക്കാൻ അറിയാവോടാ? അതാരോടെങ്കിലും ചോദിച്ചടിച്ചാ മതിയല്ല. ഉമ്മർ കുഞ്ഞീവിനെ കെട്ടാൻ പോവാണല്ലോ. എന്റെ പൊന്നാരെ വിത്താത്ത എന്താണ് നീ ചെയ്യ? ഞാൻ എന്താ പറയാനാണ് എന്റെ പൊന്നാര കബീസ? ഈ നിനക്ക് ഇത്ര പെട്ട് ബേജാറാകാനുണ്ട? ഒരു നല്ല കമ്പി എടുത്ത് ഒരു അടി അങ്ങോട്ട് പോടാ. എനിക്ക് മാപ്പ് തരൂ. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. നീയാണ് എന്റെ കണ്ണു തുറന്നത് ഹസനെ. ഒന്ന് സമ്മതിക്ക ഹസനെ, എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം. പാപ്പ മറ്റന്നാളെ വരൂ, അതിനു മുമ്പ് നാളെ തന്നെ നമുക്ക് കല്യാണം നടത്തണം. എന്റെ കൂട്ടുകാരൊക്കെ നമ്മൾ സഹായിക്കും, അവരൊക്കെ വന്നിരുന്ന് ജോറായിട്ട് നടത്തിത്തരും. നമ്മൾ അത് സമ്മതിച്ചാ മതി ഹസനെ. പക്ഷെങ്കില് എന്റെ ബാപ്പ അറിഞ്ഞ ഇവിടെ ചോരക്കളി ആക്കൂലേ? കഴിഞ്ഞാ പിന്നെ ബാപ്പ എന്ത് ചെയ്യണം? അമ്മതക്ക എന്തോ എല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടെ. ഹസനെ, നീ എനിക്ക് മാപ്പ് തരില്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ നിങ്ങളെ വിട്ടു പോയാൽ നിങ്ങളോടത്ത് കഷ്ടപ്പെടാൻ എന്നെ കൂടി അനുവദിക്കൂ. ഹസൻ, നിന്റെ പെങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്തുകയില്ല. ഹസനെ, പടച്ചോനെ വിചാരിച്ചു നീ സമ്മതിക്കതിനെ. അമ്മക്ക് ഞാൻ സമ്മതിച്ചു. ഹസനെ, മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് ആ താമര പൂവത്ത കണ്ണാണ് മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി മണവാളൻ എത്തുമ്പോ മണിയറ വിട്ട് നീ മറവിലേക്കോടല്ലേ മണവാട്ടി മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി കസവിന്റെ തട്ടത്താൽ കാർമുടി മൂടിയ കണ്ണാടി കവിളുള്ള മണവാട്ടി മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി Thank you.
മിസ്കാൽ പൊന്ന് നഗർന്ന് പത്തൊമ്പതര മിസ്കാൽ പൊന്ന് മെഹർ ഞാൻ നിങ്ങൾക്ക് എന്ത് മോന്റെ കല്യാണം എന്ത് സംഭവം ആരാണ് നടത്തുന്നത് എണീക്കട നിങ്ങളുടെ ആരും പറഞ്ഞു കൂടെ വരാതെ നിനക്ക് ഇവിടെ എന്ത് പണി ഇവിടെ വരില്ല പാപ്പ ഞാൻ സമാധാനത്തോടുകയാണ് പറയുന്നത് ഈ കല്യാണം പാപ്പ മുടക്കരുത് ആചാർക്ക് ആ കുട്ടികളുടെ ആഗ്രഹം പോലെ അങ്ങ് നടത്തി കൊടുത്തൂടെ ഇവരെല്ലാരും കൂടി എന്റെ മകന് മരുന്ന് കൊടുത്തു വായിക്കാണ് ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പാപ്പ പക്ഷെ എനിക്ക് ഇത് പടച്ചു വന്നതാണ് മുന്താണ് ഒരു ഒറ്റയടയ്ക്ക് ഞാൻ മയ്യത്താക്കി കളയും എന്നെ മയ്യത്താക്കാനാണ് പാപ്പ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് പാപ്പ അതിനാണ് നമ്മൾ നിന്നെ വളർത്തിയതെങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാൻ എനിക്ക് 22 വയസ്സായി ഇതുവരെ പാപ്പയെ ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോഴും ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മിണ്ടാൻ കഴിയില്ല പാപ്പ നിന്നെ തീറ്റിപ്പോറ്റതിനുള്ള തന്നെയാണോ അത് എനിക്ക് തരുന്നത് എന്റെ തീറ്റിപ്പോറ്റുകൊണ്ട് മാത്രം ബാപ്പയുടെ കടമ തീർന്നു മക്കൾക്ക് മക്കളുടെ ഇഷ്ടത്തിനൊത്ത് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി ഒരു ബാപ്പയുടെ കടമയല്ലേ ബാപ്പ കുഞ്ഞിമിക്ക് എന്താണ് ഒരു കുറവ് സ്ത്രീധനം തരാൻ പണമില്ലെന്നോ പടച്ചവനാണ് ബാപ്പ പണം തരുന്നത് തരാതിരിക്കുന്നത് ബാപ്പയുടെ പെട്ടിയില് പണം നിറച്ചു തന്ന പടച്ചോന് ഒരു പിച്ചപ്പാളെടുത്ത് ബാപ്പയുടെ കയ്യിൽ തരാൻ ഒരൊറ്റ നിമിഷം മതി ബാപ്പ നീ എന്ത് പറഞ്ഞു എന്റെ കൈ പിച്ചപ്പാളയാണ് നിങ്ങൾ ഹജ്ജ് ചെയ്ത ആളാണ് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നത് തെറ്റാ പക്ഷെങ്കില് ഹജ്ജിന് പോയൊരു എനിക്ക് പൈതങ്ങളെ പോലെ നല്ലവരായിട്ടാണ് തിരിച്ചു വരിക എന്ന് ഞാൻ കേട്ടിക്കണം അങ്ങനെ അല്ലേ ഹജ്ജ് നിങ്ങൾ വന്നത് ആ അതുകൊണ്ട് നിങ്ങളെ ഒക്കത്തി അറിയിരിക്കണം തിരുതരം തരാതെ കല്യാണം നടക്കില്ല നടത്തുമില്ല നിങ്ങളൊക്കെ പറയില്ലേ നിക്കി ഹജ്ജനെ നിങ്ങളെ ദീനിനേക്കാളും നിങ്ങൾ ചെയ്ത അച്ഛനേക്കാളും മനുഷ്യന്മാരെക്കാളും നിങ്ങളെ സ്വന്തം മോനേക്കാളും നിങ്ങൾക്ക് വലുതാണ് ചിരിതണം ഇല്ലേ ഞാൻ തരാം നിങ്ങൾക്ക് ചിരിതണം ഞാൻ തരാം നിങ്ങൾക്ക് ചിരിതണം ഒരു എത്തിയമായ പെൺകുട്ടിന്റെ കല്യാണം ചിരിതനം ഇല്ലാതെ നടക്കില്ലേ അത് നടത്തലാണ് പിടിച്ചോളി ആചാരെ ചിരിതനം നീനൊരു നമുക്കായിട്ടാണ് കരുതിയിരിക്കുന്നത് ഇതാ ഞാൻ ചെരുപ്പ് കുത്തിയാൽ അങ്ങനെ മനസ്സിലായിക്കോ ദേഷ്യം പിടിക്കരുത് ആചാരെ നിങ്ങൾക്ക് പാപ്പയില്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളിത് വാങ്ങിയാലേ നിങ്ങൾക്ക് പടച്ചോന്റെ കൃപയല്ല നിങ്ങളെ ചെരുപ്പിന്റെ പണം വാങ്ങാനാ എന്റെ മോന് ചിരിതനം നിങ്ങളെ കീറ ചെരുപ്പാ ചെരുപ്പത്തിന്റെ പൈസയാ ചെരുപ്പത്തിന്റെ പൈസ ചെരുപ്പത്തിന്റെ പൈസ എന്നൊരു പൈസ എടുക്കണ ആചാരെ പണത്തിന് എന്താണ് കുറച്ചില് പറയുന്ന ആചാരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കട്ടതും കവർന്നുവെന്നല്ല ചെരുപ്പത്തിന്റെ പൈസ ആടിനെ മേച്ചും ആശാരിപ്പണിയെടുത്ത് ജീവിച്ചിട്ടുള്ള ഔലാക്കന്മാരല്ലേ നിങ്ങൾ പിന്തുടരുന്നത് അവരെയും അങ്ങോട്ട് അല്ലാവിനെ തല്ലേ നിങ്ങൾ വണങ്ങുന്നത് ഒരു വലിയ ഔലിയ വന്നിരിക്കുന്നു പണത്തിന്റെ കാര്യം വന്നപ്പോ പടച്ചോനുമില്ല അമ്പിയ ഔലിയാക്കന്മാരുമില്ല ആചാരെ നിങ്ങളെ ഞാനിപ്പോൾ അതിയങ്ങ് വിളിക്കുന്നില്ല ആയസ് മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഹജ്ജിന് പോലെ കരുതി വെച്ച പണമാണത് അതിനെ ഓരോ ഉറുപ്പിയേക്കും 1000 ഉറുപ്പിയന്റെ വിലയുണ്ട് നിക്കവറേ എന്റെ കൽപ്പം നീളേറ്റ് ഞാൻ പറയുവാണ് 40 കൊല്ലായിട്ട് നിങ്ങളെ പുരയിലുള്ള ഓരോരുത്തർക്കും ഞാൻ ആ ചെരുപ്പുണ്ടാക്കി നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ ഞാൻ ഉണ്ടാക്കിയ ചെരുപ്പ് വിട്ടിട്ടാണ് നിങ്ങൾ പോയത് അതിന് നിങ്ങൾ തന്ന പണം ഇത് ഉണ്ടാക്കിയാല് ഇതിനാണോ നിങ്ങൾ കീറച്ചെരുപ്പ് എന്ന് വിളിച്ചത് ചെരുപ്പത്തിന്റെ പൈസ എന്ന് പറഞ്ഞത് ആചാരക്ക പണത്തിന്റെ വിലയറിയാൻ കഴിയില്ല അതിന്റെ പിന്നിലുള്ള അധ്വാനം ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ത് ആചാര്യങ്ങളും ഉണ്ടാവുന്നിരിക്കണത് ₹2000 വിചാരിച്ചിട്ടാ കൂട്ടരെ ഈ പൈസ എന്നെ നോക്കിയിട്ടില്ല നിങ്ങൾ തരരുതെങ്കിലും കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കും ഞാൻ നിങ്ങളോട് ഇടക്കല്ല പണിയെടുക്കാൻ മടക്കിത്തരാം ഈ നിൽക്കാൻ ആചാര്യക്ക്
കൊടുത്താലേ എനിക്ക് അയച്ച പല കിട്ടുള്ളൂ. എന്നൊന്ന് അയച്ചേ, നിങ്ങൾ സഹായിക്ക്, സഹായിക്ക്. മമ്മക്ക, നിങ്ങൾ ഈ കണ്ടം വെച്ച കോട്ടിന്റെ വിലയും കൂടി ഇല്ല ഈ ഹാജിയാർക്ക്. ഇങ്ങനെ ഇസ്ലാമാന്ന് പറഞ്ഞ് നടക്കുന്നവർ കുറെ ഉണ്ട് ഈ നാട്ടിൽ. ഇതാ പണം, ഇതാ പണം, ഇതാ പൈസ, ഇതാ പണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതൊക്കെ നമ്മളോട് ചെയ്യാൻ പഠിച്ചു എന്തിനാണ് കൽപ്പിച്ചിരിക്കുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ജീവിതമാണ് പഠിപ്പിച്ചിരിക്കുന്നത്? നല്ലവരായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, സഹായിക്കുക. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിസ്കാരവും നോമ്പും അച്ചും കൊണ്ട് ഒരു ഫലവും ഇല്ല. നിങ്ങളെ ഒരു ഫലവുമില്ല. അയ്യാരെ, ഞാൻ ഒന്ന് ചോദിക്കണേ, നിങ്ങൾ ഇസ്ലാമല്ലേ? ചോദിക്കണെങ്കിൽ മറുപടി പറയണേ. അയ്യാരെ, നിങ്ങൾ ഇസ്ലാമല്ലേ? പാപ്പ, ഈ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? കേട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ബാപ്പയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. മോനെ, എന്താ മോനെ? അമ്മേ, അമ്മേ, ഇതാണ് നീ പറഞ്ഞത്? അച്ഛൻ പൊരുത്തപ്പെടില്ല, പാപ്പാണ്. ചോദിക്കും മാപ്പ്, മാപ്പ് ചോദിക്ക. നിങ്ങൾ എന്നെ മനസ്സിലാക്കി, നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ച്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടണം. എനിക്ക് മാപ്പ് തരണം പാപ്പ. ഇല്ല പോലെ, നീയാണ് എനിക്ക് മാപ്പ് തരണം. നിങ്ങളുടെ മാപ്പ് ചോദിക്കരുത് പാപ്പ. നിങ്ങളെ നന്നാക്കി നിക്കാൻ നടക്കട്ടെ, നിക്കാൻ നടക്കട്ടെ. വാ മോനെ, അതനെ വാ, വാ. മോളെ, കുഞ്ഞീവി എന്റെ കണ്ണിലിരുട്ട്, നീക്കത് നീയാണ്. ഇതോട് ഞാൻ കൊടുമ കാണിച്ചതിന് എന്റെ മോനെ എന്റെ എല്ലാ സ്നേഹത്തോടും നിനക്ക് തന്നിക്കണം. നമ്മുടെ യുദ്ധമൊക്കെ കിണ്ടെങ്കിലും എനിക്ക് മാപ്പ് തരണം. അൽഹംദുലില്ലാ, ഹജ്ജ് കഴിഞ്ഞു. ഇല്ല മമ്മദിക്ക, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്താലേ എന്റെ പാവം കൂടി തീരുള്ളൂ. മമ്മദിക്ക, ഇതുവരെ എല്ലാവരെയും നിങ്ങൾ ചെരുപ്പ് ഇടിയിക്കല്ലായിരുന്നോ? ഇപ്പോ ഈ ചെരുപ്പ് നിങ്ങൾ ഇടിക്കും. മമ്മദിക്ക, നിങ്ങളെ കണ്ടം വെച്ച കോട്ട് ഞാൻ ദൂഷിച്ചു വെക്കും. ശരിയാണ് കാതറേ, ഇസ്ലാമാണെന്നും പറഞ്ഞ് കോലവും കെട്ടി നടക്കുന്നവരുടെ മുമ്പിൽ ഈ കോട്ട് നമുക്ക് കെട്ടിത്തൂക്കണം.